ാണ് പ്രിയമുള്ള ആ സുഹൃത്തുക്കളെ സ്നേഹിതരെ ഈ റൂമിൽ ആ ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ചു എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും ബഹുമാന്യരായ ദേവദാസന്മാർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഖുറാൻ കോമഡികൾ ഭാഗം മൂന്ന് എന്നീ വിഷയ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞങ്ങളിവിടെ ചർച്ച ആരംഭിക്കുന്നത് ഈ ഖുറാൻ കോമഡികൾ ഒന്നും രണ്ടും ഭാഗങ്ങൾ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കുവാനും തക്കവണ്ണം ഇടയാത്തിയിരുന്നു നല്ല പ്രതികരണമായിരുന്നു വാസ്തവത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുറാൻ ദൈവികമാണ് അനന്തതയിൽ നിന്നും ഇങ്ങവനിയിലേക്ക് അവതരിച്ച പരിശുദ്ധ ഗ്രന്ഥമാണ് അത് ദൈവികമാണ് അജയ്യമാണ് ചരിത്രപരതയുണ്ട് ചരിത്ര വൈരുദ്ധ്യങ്ങളില്ല ശാസ്ത്രീയ വൈരുദ്ധ്യങ്ങളില്ല പ്രവചന വൈരുദ്ധ്യങ്ങളില്ല അത് പൂർണ്ണമാണെന്നുള്ള വിശ്വാസമാണ് ഇസ്ലാം മത വിശ്വാസികൾക്കും പണ്ഡിതന്മാർക്കും ഉള്ളത് എന്നാൽ ഞങ്ങളുടെ തുടർച്ചയായ വായനയിൽ നിന്നും പഠനത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചതായ കോമഡികൾ എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്ര വൈരുദ്ധ്യങ്ങൾ ശാസ്ത്രീയ വൈരുദ്ധ്യങ്ങൾ എന്നിത്യാദി കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വാസ്തവത്തിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഇസ്ലാം മത വിശ്വാസികൾക്ക് പോലും ഈ വസ്തുത മനസ്സിലായി തുടങ്ങി എന്ന് പണ്ഡിതന്മാർ തന്നെ പറയാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ എം ഒക്കെ പറയുകയുണ്ടായി മുസ്ലിം യുവജനതയുടെ മനസ്സുകൾക്കകത്തേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അപകർഷതാബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ ഞങ്ങൾ വായിക്കുന്ന പോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളുടെ ഉള്ളിലേക്കും അവരും വായിച്ച് അവർക്കത് ഗ്രഹിക്കാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ അവതരണത്തിൽ സുഹൃത്തുക്കളെ സ്നേഹിതരെ നിങ്ങൾ പങ്കാളികളാകുക ഇതിൽ നിങ്ങൾക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ഭർഗീസം സാമുവൽ ഈ വിഷയത്തെ ഇവിടെ അവതരിപ്പിക്കും ഖുറാൻ കോമഡികൾ മൂന്നാം ഭാഗം അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും നമുക്ക് സശ്രദ്ധം ശ്രദ്ധിക്കാം എല്ലാവരെയും അദ്ദേഹത്തിന്റെ ആ അവതരണത്തിലേക്ക് ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു തുടർന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് പാസ്റ്റർ ഭർഗീസം സാമുവൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ഒരു കാര്യം പറഞ്ഞോട്ട് ആ ഞാന് നമ്മുടെ വർഗീയ ശ്യാമൽ ഫാസ്റ്ററിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ മേളിൽ ഖുറാൻ കോമഡീസ് പാർട്ട് ത്രീ ഞാൻ മേൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇത് ലൈവായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ക്ലബ് ഹൗസിൽ തന്നെ ഇരുന്ന് കാണണമെന്നില്ല നിങ്ങൾ യൂട്യൂബിനകത്ത് ഇത് ക്ലിക്ക് ചെയ്യുമ്പം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം അല്ല നിങ്ങൾ ക്ലബ് ഹൗസിൽ നിന്ന് നിങ്ങൾ സംസാരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഇത് ഇതിന്റെ പാർട്ട് വൺ പാർട്ട് ടു നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും പോയി കാണുക നല്ല രസകരമായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അതിനകത്തുന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളായി തോന്നുകയാണെങ്കിൽ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് നിങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളായി നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അത് വലിയൊരു പലർക്കും ഒരു ഇങ്ങനെ ദുഃഖത്തിലും വിഷമത്തിലും ഇരിക്കുന്നവർക്ക് ഒരു ആനന്ദമാകും എന്ന് ഞാൻ കരുതുന്നു ഞാൻ എല്ലാവർക്കും വന്ദനം പറയുന്നു എന്റെ ശബ്ദം യൂട്യൂബിനകത്തോട് ഒന്നും നോക്കണം സാറും കോമഡികൾ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു ഉള്ള ദേവദാസന്മാർ സഹോദരന്മാർ ലോകത്തിന്റെ പാടും പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഖുറാനിക വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം ഞങ്ങൾ ഈ പുസ്തകങ്ങളുടെ ഭാഗങ്ങൾ വായിക്കുകയും ഇസ്ലാമിൻ്റെ മത ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ അംഗീകരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മതഗ്രന്ഥമായ ഖുറാനിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വായിക്കുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ജീവിതചര്യകളും ഇസ്ലാമിൻ്റെ ചര്യകളും ലോകത്തെ എല്ലാ കാലത്തും അനുഷ്ഠിക്കാനും ആചരിക്കുവാനും മുഹമ്മദോ മുഹമ്മദിൻ്റെ അള്ളാഹുവോ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ചില പുള്ളികളെ സംബന്ധിച്ചിടത്തോളം അത് പൈങ്കിളിക്കാതെ തോന്നുന്നു അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല അത് ആ പ്രവാചകൻ്റെ അല്ലെങ്കിൽ അത് എഴുതി കൊടുത്ത അള്ളാഹുവിൻ്റെ ദോഷമായിട്ട് ഞങ്ങൾ കണക്കുക അല്ലെങ്കിൽ നിങ്ങളതിനെ ഗുണമായിട്ട് എടുത്താൽ മതി കാരണം മുഹമ്മദ് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും നല്ലതാക്കണം എന്ന് നിങ്ങൾക്ക് ഉത്തരവുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ അത് ചെയ്യുക എന്നാൽ കാര്യങ്ങൾ അറിയുവാനും അല്ലെങ്കിൽ അല്പം ബോധ്യം ബോധങ്ങളോടെ ഇന്ന് ചിന്തിക്കുവാനൊക്കെ തുടങ്ങിയ ഒരു തലമുറയുണ്ട് ഒരു യുവതലമുറയുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ദയവായി ഇതൊന്ന് കേൾക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഫലമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ പുസ്തക പ്രകാശന സമയത്ത് നമ്മുടെ സാക്ഷാൽ എം എം അക്ബർ നടത്തിയ പരാമർശങ്ങൾ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പത്തിരുപത്തിയൊന്ന് വർഷമായി ഇസ്ലാമിക വിഷയങ്ങൾ ഞങ്ങളിങ്ങനെ പല തരത്തിൽ പല പല മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് ഇസ്ലാമിനെ ഞങ്ങൾക്കറിയില്ലായിരുന്നു എം എം അക്ബർ ഖുറാൻ എൻ്റെ കൈ കൊണ്ടു തന്നിരുന്നു വായിച്ചു പഠിക്കാൻ പറഞ്ഞു എന്തായാലും വായിക്കും തോറും ഇത് ഞാൻ ഇന്ന് ഇന്നത്തെ കാര്യത്തിന് വേണ്ടി ഖുറാൻ വാ വായിച്ച് കുറേ പോയിന്റുകളൊക്കെ എടുത്തപ്പോൾ അതിനകത്ത് പിന്നെയും കോമഡികൾ നിറഞ്ഞു കിടക്കുകയാണ് ഇനിയും ഒരു കുറേ കാര്യങ്ങളോട് ഉണ്ട് എന്നാൽ നമുക്ക് തൽക്കാലം ഇന്ന് ഇന്നത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം അക്ബർ പറഞ്ഞ ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അക്ബറിന് വിഷമം തോന്നുന്നുണ്ട് കാര്യം ഷഹാദ ചൊല്ലുവാൻ കലിമ ചൊല്ലുവാൻ വേണ്ടി വന്നവർ പോലും മുഹമ്മദിനെ ഒന്നുകൂടി പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം വളരെ വിഷമം ഒരു കാര്യമാണ് അപ്പോൾ തന്നെ ഇസ്ലാമിക ചെറുപ്പക്കാരുടെ ഇടയിൽ ആ അപകർഷതാബോധം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് മുഹമ്മദിനെ കുറിച്ചുണ്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ആളാണോ എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് അത് ഞങ്ങളുടെ വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂടുന്നത് ഇനിയും എത്ര പുസ്തകങ്ങൾ നിങ്ങൾ വെളുപ്പിക്കാൻ ഇറങ്ങിയാലും നിങ്ങളുടെ ഖുറാനും നിങ്ങളുടെ ഹദീസുകളും ചരിത്രങ്ങളും ഒള്ളിടത്തോളം കാലം നിങ്ങൾക്ക് പുസ്തകം എഴുതി ഊപാടും പതക്കേടും വരാനേ അക്ബർ അക്ബറിന് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അത് നിങ്ങൾ നിങ്ങളോട് ഓർത്തിരിക്കും നല്ലതാണ് ഈ പുസ്തകം നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളോട് പറയാണ് ഒരു കാലത്ത് നിങ്ങൾ അർത്ഥമറിയാതെ വായിച്ചു നിങ്ങൾ അർത്ഥമറിയാതെ പഠിച്ചു അത് വലിയ ഭാവനതയുള്ളതാണ് പവിത്രതയുള്ളതാണ് പവിത്രത ഉള്ളതാണ് സ്വർഗീയമാണ് ദൈവീകമാണ് എന്നൊക്കെയുള്ള ആ ഭയത്തോടെ നിങ്ങൾ അത് വായിക്കുകയും അത് കൊണ്ടു കിടക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തു ഉസ്താദുമാർ നിങ്ങളെ മദ്രസകളിൽ പഠിപ്പിച്ചത് എന്തുവാണോ എന്നറിയാതെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു പക്ഷെ നിങ്ങൾ ഇന്ന് അക്ഷരാഭ്യാസം ഉള്ള ഒരു തലമുറയാണ് ഈ കഴിഞ്ഞ ദിവസം എം എം അക്ബർ പറഞ്ഞൊരു വാചകം ഒരു കാലത്ത് ഖുറാനെ സംബന്ധിച്ചോ ഹദീസിനെ സംബന്ധിച്ചോ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഉസ്താദുമാരോട് പോയി ചോദിക്കണം അപ്പൊ അവര് കൊടുക്കുന്ന ആ മറുപടി കേട്ട് ഇവർ അങ്ങ് പൊക്കോടും അതായിരുന്നു അന്നത്തെ ഒരു ഗതികേട് പക്ഷെ ഇന്ന് അതല്ല തന്നെ പറയാണ് വിജ്ഞാനം വിരൽത്തുമ്പിലാണ് അല്ലെങ്കിൽ ഒരു ഹദീസ് അങ്ങോട്ട് നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ സുന്ന ഡോട്ട് കോം ഇനി ചാടി വരികയാണ് അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ ഇവർക്ക് സംശയം സംശയമുളവാകുകയാണ് നോക്കിയേ വിജ്ഞാന വിരൽ തുമ്പിൽ എന്നും ഇവരുടെ ഊടായ്പ വ്യാഖ്യാനങ്ങൾ ഇനി നിലനിൽക്കത്തില്ല എന്നും വില പോകത്തില്ല എന്നും അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ട് അവർ തന്നെ പറയുകയാണ് ഈ പരിപാടിയൊന്നും ഇനിയും നടക്കാൻ പോകുന്നില്ല നമുക്ക് പുതിയ പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തണം അതിൽ ഏറ്റവും വലിയ കോമഡിയും ഏറ്റവും വലിയ തന്ത്രവും എം എം അക്ബർ തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കേൾക്കണം ഈ മനുഷ്യനൊക്കെ ഇത്രയും അധപതിച്ചു പോയല്ലോ എന്നുള്ളതാണ് ഒരു വ്യക്തി അത് സ്വന്തം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ചെയ്ത തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു നട്ടല് അതിനുള്ളൊരു ഒരു ഒരു ആണത്തം അവർക്കില്ലാതെ പോയി ആ അടുത്തൊരു നായ് ഈ മുഹമ്മദ് കള്ളു കൊണ്ടുവരാൻ പറഞ്ഞു കള്ളു കൊണ്ടുവരാൻ പറഞ്ഞു മുഹമ്മദ് ആറ് വയസ്സേരെ കെട്ടിയോ ആറു വയസ്സേ കെട്ടി ഉമ്മദ് മുഹമ്മദ് സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യയെ മോഹിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ആറു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ കെട്ടിയോ അത് കെട്ടി ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇത് പിള്ളേർ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രവാചകന് അല്ലെങ്കിൽ മാതൃക എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചേർന്നാണോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ ഉസ്താദുമാർക്ക് പകച്ചു നിൽക്കുകയാണ് ഉത്തരം പറയാൻ പറയാനില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ കിടന്ന് ഉരുളുകയാണ് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ എം എം അക്ബർ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ പറയേണ്ടത് പ്രവാചകനാണ് ചെയ്തതെങ്കിൽ അത് ശരിയെന്ന് പഠിപ്പിക്കാൻ ഇനിയും പഠിച്ചത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്ത സഹേല വൃത്തികേടുകളും വൃത്തികേടായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ഒരു കാലത്തും പറ്റിയല്ല ഇനിയും പഠിച്ചു വരുന്ന വളർന്നു വരുന്ന പാവം കൊച്ചുങ്ങളുടെ മുമ്പിൽ ഇനി നിങ്ങൾ പഠിപ്പിക്കണം കാര്യം ഇതുവരെ എന്തായിരുന്നു അവർ പഠിപ്പിക്കുന്നത് മാത്രം അവർ കേട്ടു ഇനി പുണ്യമാണ് പരലോകമാണ് എന്നെ പണ്ടു പറഞ്ഞ പോലെ കാരുണ്യമാണ് ജയലളിതയാണ് കരുണാനിധിയാണ് എന്നൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞതും മുഹമ്മദിനെക്കുറിച്ച് മാനവരിൽ എന്താണ് മഹോന്നതനാണ് മനോ മനോഹരനാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഇവർ ഉസ്താദുമാർ പഠിപ്പിച്ചത് മാത്രം കൊണ്ട് ജീവിച്ചപ്പോൾ മറുചോദ്യങ്ങൾ ഇല്ലാതെ വന്നു എതിരുകൾ ഇല്ലാതെ വന്നു പക്ഷെ ഇപ്പം പിള്ളേരെന്ത് ചെയ്യുകയാണ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അന്നേരം ആ അടുത്ത ഒരടവ് തന്ത്രം പ്രയോഗിക്കുന്നതിന് അള്ളാഹു ഒന്നാമതാ ഒന്നാമനാണെന്നും വഞ്ചകനാണെന്നും അള്ളാഹു തന്നെ അവകാശപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കേരളത്തിലെ പ്രവാചകൻ എം എം അക്ബർ തൻ്റെ അണികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഊടായ്പ ഇനിയും പറ്റിയല്ല ഇനി എന്താണ് പുതിയ ഊടായ്പ നമ്മുടെ പ്രവാചകനാണ് എന്ത് തോന്നിവാസമാണെങ്കിൽ ചെയ്താലും അത് ശരിയാണ് അത് പിള്ളേരോട് ഇനിയും പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ധാർമ്മികത എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് മനുഷ്യൻ ഇങ്ങനെ ഒരു ഒരു തെറ്റായ ആശയത്തിന് ഇത്രയും തരം താണു പോകുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ബാലുശ്ശേരി ഒരിക്കൽ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൂടി പറഞ്ഞു തലയെടുത്തത് പ്രവാചകനാണെങ്കിൽ അത് മനുഷ്യത്വമാണെന്ന് മാനവികതയാണ് തലവെട്ടുന്നത് മാനവീകതയാണെന്ന് മുഹമ്മദിനെന്തോ തലവെട്ടാൻ അങ്ങ് ലോകത്തിലെ സകല മനുഷ്യന് തലവെ തലവെട്ടാൻ അനുവാദം കൊടുത്തിരിക്കുകയാണോ ഇയാൾ ആരാണ് ഈ തലവെട്ടാനും അതിനെ മാതൃകാന്ന് പറയാനും ആറ് വയസ്സുകാരിയെ കെട്ടിയിട്ട് ഒമ്പതാം വയസ്സിൽ ശരീരത്തിൽ ഉപയോഗിച്ചിട്ട് അതാണ് മാതൃക അത് നമ്മൾ ചോദിക്കുകയാണ് അയ്യോ ഒരു പ്രവാചകനല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റ് ശരിയാണോ തെറ്റല്ലേന്ന് ചോദിച്ചാൽ അത് പ്രവാചകൻ ചെയ്തതാണെങ്കിൽ ശരിയാണോ ദത്തുപുത്രന്റെ ഭാര്യയെ മോഹിച്ച് മോഹിച്ചടിച്ചു മാറ്റിയത് അത് പ്രവാചകൻ ചെയ്താണെങ്കിൽ ശരി അങ്ങനല്ല സഹോദരന്മാരെ അല്പമെങ്കിൽ ധാർമ്മിക നമ്മുടെ അകത്തുണ്ടെങ്കിൽ മനുഷ്യത്വം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പ്രവാചകനല്ല ഇനി അതിൻ്റെ അപ്പുറത്താൾ വന്നാൽ തെറ്റ് ചെയ്തെങ്കിൽ അത് മുഹത്ത് നോക്കി പറയണം തെറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് നമ്മുടെ മനുഷ്യത്വത്തിന് ചേർന്നതല്ല മാനവിക ചേർന്നതല്ലത് സ്വ സഹോദരനെ വെടി കൊ കൊന്നുകളയാനും കഴുത്ത് വെട്ടുവാനും കൈയും കാലും വെട്ടിയിട്ട് പോകുന്ന ഒരു സ്വർഗം എനിക്ക് വേണ്ട ഈ തരത്തിൽ വൃത്തികേടുകൾ ലോകത്തെ പഠിപ്പിച്ചൊരു പ്രവാചകനെ എനിക്ക് പ്രവാചകനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്നവരാണ് നമ്മുടെ സമൂഹത്തിന് ഇനി ആവശ്യമുള്ളത് അതല്ലാതെ അക്ബർ പറഞ്ഞു കൊടുത്ത തന്ത്രം നിങ്ങൾ കേട്ടായിരുന്നോ മുഹമ്മദാണ് ചെയ്തതെങ്കിൽ കൊലപാതകം ചെയ്തതെങ്കിൽ വ്യഭിചാരം ചെയ്തതെങ്കിൽ വ്യഭിചാരം ചെയ്യുവാൻ വേണ്ടിയുള്ള ആഹ്വാനം അല്ലെങ്കിൽ അതിനുള്ള വഴികൾ തുറന്നിട്ട് കൊടുത്തതെങ്കിൽ വ്യഭിചാരത്തിന് നമ്മുടെ മനസ്സിലുള്ള സാധാരണ മനുഷ്യനുള്ള മനുഷ്യൻ്റെ മനസ്സിലുള്ള വ്യഭിചാരത്തിൻ്റെ അളവ് പോലും ഇസ്ലാമിൻ്റെ അളവിലും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഓർത്തോണം അത് മനസ്സിലാക്കണം അവർക്കതിനെല്ലാം വേഷം ഒരു പേര് മാറ്റി അതിനെ അങ്ങ് എന്താ പറയുക ഒരു പരിപാടി ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അതുകൂടെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ അങ്ങനെ സഹോദരങ്ങൾ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ മനുഷ്യത്വത്തിൻ്റെ ദയയുടെ കരുണയുടെ ഒക്കെ അതിർ വരുമ്പോൾ മുഴുവൻ ലംഘിച്ചൊരു മനുഷ്യൻ്റെ പ്രവൃത്തികൾ ശരിയാണെന്ന് ഇനിയും വളരാൻ വളർന്നു വരാൻ പോകുന്ന ഒരു തലമുറയെ പഠിപ്പിക്കണമെന്നൊരു ദാവാക്കാരൻ പ്രസംഗിക്കുമ്പോൾ നമ്മളിനി ഇസ്ലാമിൻ്റെ വരും തലമുറയിൽ എന്താണ് പ്രതീക്ഷിക്കാൻ വേണ്ടിയുള്ളത് കഴുത്ത് വെട്ടുന്നത് പ്രവാചകം ചെയ്തെങ്കിൽ ശരിയാണ് അപ്പം കൊച്ചെന്താ ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ അത് ചെയ്തെങ്കിൽ എനിക്ക് ചെയ്യാം ആറു വയസ്സുകാരെ കെട്ടാമെങ്കിൽ എനിക്കും കെട്ടാം അത് അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഇവിടെ ഓരോരുത്തർ വന്നിരുന്നോണ്ട് നമ്മുടെ അഫ്സലൊക്കെ വന്നിരുന്നോണ്ട് പറയാനുണ്ട് ടാഗോറിന് കെട്ടിയപ്പോൾ എത്ര വയസ്സായിരുന്നു ഗാന്ധിജി കെട്ടിയപ്പോൾ എത്ര വയസ്സായിരുന്നു അവര് പറ അവർ കെട്ടിയ കാര്യം പറയുമ്പോൾ രണ്ടുപേരുടെ പ്രായം പറയത്തില്ല ഒരാളുടെ പ്രായമേ പറയത്തുള്ളൂ ഏതാണ് പിന്നെ ഐഷയുടെ കാര്യം മാത്രമേ പറയത്തുള്ളൂ മുഹമ്മദിന്റെ പ്രായം പറയത്തില്ല മുഹമ്മദ് ആറു വയസ്സ് ആറ് വയസ്സുള്ള ഐഷെ മുഹമ്മദ് കെട്ടിയത് പത്താം വയസ്സിലല്ല അമ്പത്തിമൂന്ന് വയസ്സിലുള്ള ഉള്ളപ്പോഴാണ് അത് പറയുന്നില്ല അവർ അവർ പറയുന്നത് ടാഗോർ ആ പത്ത് വയസ്സ് എനിക്കറിയത്തില്ല ടാഗോർ കെട്ടിയ കാലം എന്താന്ന് മഹാത്മാഗാന്ധി കെട്ടിയ വയസ്സെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ മഹാത്മാഗാന്ധിയും ആ ഗാന്ധിയും തമ്മിൽ വാ പ്രായത്തിൻ്റെ വ്യത്യാസം തന്നെ വളരെ കുറച്ച് അങ്ങട്ടേ ഉള്ളായിരുന്നുള്ളൂ നാലോ അഞ്ചോ വയസ്സ് എൻ്റെ അറിവിൽ നേരെ തിരിച്ചാണ് ഒരു വയസ്സിന് മൂത്തെയായിരുന്ന പറയുന്നത് അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞത് എന്നിട്ടും മുഹമ്മദാണോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണ് ഓക്കെ കോമഡി പറയേണ്ട സ്ഥലത്ത് സീരിയസ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മൂഡ് പോലെ ഞാൻ അതുകൊണ്ട് കോമഡിയിലേക്ക് തന്നെ വരാം ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു എഴുപതെണ്ണം ഞാൻ ഖുറനിൽ വായിച്ച് കേൾപ്പിച്ചു ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത് സാക്ഷാൽ എം എം അക്ബർ എനിക്ക് തന്ന കിതാബിൽ നിന്നാണ് സാക്ഷാൽ എം എം അക്ബർ ഇത് വായിച്ചിട്ട് ഇതിനകത്ത് തെറിയാണ് ഇത് ഭൈകിളിയാണെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഈ എം എം അക്ബറിന്റെ പഠനയ്ക്ക് രണ്ടും കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിവർത്തി എന്തിനാടാ ഈ പുസ്തകം എടുത്തവന് കൊടുത്തതെന്ന് ചോദിക്കുക ഇതെനിക്ക് പുള്ളിൽ തന്നതിൻ്റെ റെക്കോർഡിക്കില്ലേ അതിനകത്ത് നിങ്ങളുടെ എം എം അക്ബറിൻ്റെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് എന്നെ ഇവിടെ കയറി വന്നുകൊണ്ട് തെറി പറയാനും എൻ്റെ വീഡിയോ കടി വന്നുകൊണ്ട് എന്നെ നിങ്ങളെ മുഹമ്മദിനെ വിളിക്കുന്ന ഭാഷകളൊന്നും എന്നെ വിളിക്കാൻ പറ്റരുത് മനസ്സിലാവുന്നുണ്ട് അല്ലെ ഏറ്റവും നല്ലത് എന്നെ തെറി പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ മുഹമ്മദിനെയോ എം എം അക്ബറിനെയോ അള്ളാഹുവിനെയോ നിങ്ങൾ പച്ചക്കിരുന്ന് നിങ്ങൾക്ക് തെറി പറയുക നിങ്ങളുടെ വീടുകളിൽ പഠിച്ച ആ ആ പൂര പൂരഭാഷകളുണ്ടല്ലോ അതെല്ലാം നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കുക നിങ്ങളുടെ പ്രവാചകനെ വിളിക്കുക നിങ്ങളുടെ അള്ളാഹുവിനെ വിളിക്കുക ഞാൻ അതിനൊന്നും യോഗ്യനല്ല എനിക്ക് മര്യാദയ്ക്ക് ഒരു പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വായിക്കുന്ന നിങ്ങളുടെ കിതാവിൽ നിന്നാണ് നിങ്ങളുടെ കിതാബ് എനിക്ക് തന്നത് സാക്ഷാൽ നിങ്ങളുടെ ദാവാ പ്രഭാഷകൻ ആധുനിക കേരളത്തിൻ്റെ ഇസ്ലാമിക പ്രവാചകനായ എം എം അക്ബർ ആണ് ആഴക്കടലിൽ നിന്ന് ഇരുട്ടിനെ വരെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന ശാസ്ത്രീയ പണ്ഡിതനായ എം എം അക്ബർ ആണ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുക ഞാൻ അതുകൊണ്ട് ഈ ഇതെല്ലാം ഞാൻ ഈ വായിക്കുന്ന ഖുറാനിൽ നിന്നാണ് ഇത് എനിക്ക് മനസ്സിലാകുന്ന ഭാഷയില്ലാത്ത എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഷ അറബി ഒന്നും വായിക്കാൻ എനിക്കറിയത്തില്ല എന്തായാലും ഈ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്നാമത്തെ കോമഡി അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത് ഇവരുടെ നോമ്പ് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ല അറബിയിലും പറഞ്ഞാൽ മതി ബ്രദർ ഉണ്ട് താഴെ ഏഹ് ഞാൻ ചിരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിരിക്കാതെ ഇത് വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പലർക്കും പരാതി ഞാൻ ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ചിരിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം നോ അഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അവസാനം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നത് നോമിൻ്റെ സമയത്ത് ഭക്ഷണം പാടില്ല നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അള്ളാഹു വളരെ കൃത്യമായിട്ട് നിയമങ്ങൾ പറയുന്ന ഒരാളാണ് രാത്രിയുടെ ആ ഈ വെളിച്ചം അങ്ങോട്ട് തീരുന്ന സമയത്തല്ലേ ആ ഒരു ആറ് മണിയാകുമ്പോഴത്തേനെ നിങ്ങൾക്ക് തുടങ്ങാം വെള്ള കീറി വരുന്ന സമയത്ത് നിങ്ങൾ തീറ്റ് നിർത്തിക്കോണം അതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരത്തെ ഒരു ആറ് മണി വരെയുള്ള സമയത്തിലാണ് ഇവിടെ നോമ്പെന്ന് പറയുന്നത് ആ സമയത്ത് നോമ്പിൻ്റെ രാത്രിയിൽ ഇത് രണ്ട് പശുവിനകത്തെയാണ് നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്താണ് നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമായുള്ള സംസർഗം നിങ്ങൾക്ക് അനു എന്നാൽ ഈ ഒരു കാര്യത്തിനകത്തോ ഒരു കണ്ടീഷനും അള്ളാഹു ഒരു സ്ഥലത്തു പോലും വെച്ചിട്ടില്ല ഇവിടെ ആണെങ്കിലും മേളിൽ ഈ ഭാര്യ സംസർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഭയങ്കരമാണ് എന്നിട്ട് അടുത്തൊരു വാക്യം കേട്ടോ നിങ്ങൾ ആ എന്നിട്ട് അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭാര്യയെ വാരി ചുറ്റി ഉടുത്തിട്ട് കിടക്കാമെന്നാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ഇനിയും എന്നിട്ട് ഇതിനകത്തൊരു ഒരു ഒരു വാചകവും കൂടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് പുള്ളി പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാകുന്നു അവയൊക്കെ നിങ്ങൾ അവയെ അതിൽ ലംഘിക്കുവാൻ ഇട ജനങ്ങൾ ദോഷബാധ സൂക്ഷിക്കാൻ അള്ളാഹു അപ്രഹാരം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു അവ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പ്രശ്നം ഭക്ഷണം കഴിക്കരുത് പക്ഷേ രാത്രി ഭാര്യ വാരി ഉടുത്ത് കഴിയാം അടുത്തൊരു വാചകം അടുത്തൊരു കാര്യമൊന്നും രണ്ടിരുന്ന നൂറ്റി എൺപത്തി ഏഴിൽ തന്നെ മറ്റൊന്നാണ് രാത്രി വരെ നോമ്പ് നിങ്ങൾ ഓർത്തോണേ ഈ സാധാരണ മനുഷ്യൻ ഈ ഈ ഈ യൂറോപ്യൻ്റെ രാജ്യങ്ങളിലൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർ രാവിലെ ഒരു പത്ത് മണിക്ക് ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും പിന്നെ അവർ പിന്നെ ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാര്യമായിട്ടൊന്നും കഴിക്കത്തില്ല എന്തേലും ഒരു സ്നാക്സോ അല്ലെങ്കിൽ ഒരു ബ്രെഡൊക്കെ കഴിച്ചവർക്ക് തീർന്നു വൈകുന്നേരത്തെ ഒരു മണി ആറു മണി തന്നെ ഒരു പൂരി അങ്ങ് കഴിക്കും നല്ല സുന്ദരമായിട്ട് അങ്ങ് ഒരു കഴിപ്പ് കഴിഞ്ഞിട്ട് അവർ കിടന്നു ഇറങ്ങും നേരം വെളുത്താണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സാധാരണ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നതാണ് ഈ രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ഭക്ഷണക്രമവും സമയമാണ് ഞാൻ പറഞ്ഞത് രാവിലെ ഒരു എട്ടിനോ ഒമ്പതിനോ ഇടയ്ക്ക് അവർ ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിച്ചെന്നിരിക്കുക അല്ലെങ്കിൽ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കും വൈകുന്നേരത്തെ രണ്ടും കൽപ്പിച്ചൊരു കഴിപ്പം കഴിക്കും ഈ കഴിച്ചിട്ട് ഇവർ കിടന്നുറങ്ങും പിന്നെ നേരം ഈ ഒരു സാധാരണ ഇവിടുത്തെ ഒരു നോർമൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് മുസ്ലിങ്ങൾ ലോകത്ത് മുഴുവൻ പാട്ട പാട്ടക്കൊട്ടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നേ നോമ്പെടുക്കുന്നേ എന്ന് പറഞ്ഞ് ഇവർ കഴിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം ഇവർ തുപ്പിലിറക്കി കഴി തുപ്പിൽ ഇറക്കാതെ തുപ്പിക്കളഞ്ഞിട്ട് കഴിയും വൈകുന്നേരത്ത് ആറുമണിയാകുമ്പോഴത്തേന് നേരെ ഇത്രയും അത് മനുഷ്യന് ജീവിക്കാൻ ഇതിനകത്ത് നോമ്പെന്നല്ല പറയുന്നത് നോമ്പ് എടുക്കണമെങ്കിൽ കർത്താവ് എടുത്തോളം എടുക്കണം നാൽപ്പത് ദിവസം ഭക്ഷണവും കഴിക്കാതെ വെള്ളവും കുടിക്കാതെ ആ പരിപാടികളെടുക്കണം അല്ലാതെ രാ പകല് ചെയ്യുന്ന പരിപാടി നേരെ അങ്ങ് രാത്രിയിലേക്ക് ആക്കിയിട്ട് രാത്രി മുഴുവൻ തീറ്റിയും പകല് മുഴുവൻ ഭോഗവും ഇതിനെയാണ് നോമ്പെന്നി വരെ പറയുന്നത് കാര്യം ഭോഗം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം കാര്യം അള്ളാഹു പറയുന്നുണ്ട് നോമ്പിൻ്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംസർഗം ആകാം എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ കഴിപ്പ് ആകാം പോകോവാകാം ഒരു പ്രശ്നവും ഇല്ല എന്തോ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയോണെ അപ്പം ഒരു രാത്രിയിൽ ഇത്ര ദിവസങ്ങളാണ് തിന്നാതിരിക്കുന്നത് എന്നിട്ടാണ് ഇവര് നമ്മളെ മുഴുവൻ വിളിച്ച് പറഞ്ഞ് ഞങ്ങളങ്ങ് നോമ്പ് എടുക്കണം പറയുമ്പോഴത്തേന് പിന്നെ സൗദി അറേബ്യയിൽ വലിയൊരു ദിവസം പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ ഭയങ്കര ദിവസം അവർക്ക് പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലോ പിള്ളേർ തുപ്പിതുപ്പി നടക്കുന്ന ഒരു വൃത്തികെട്ട ഇടപാടെ ഇങ്ങനെല്ലാം കൂടെ കാണിക്കും നമ്മൾ വിചാരിക്കുമോ ഇവരങ്ങ് വിശന്ന് നോമ്പൊക്കെ എടുത്ത് അങ്ങ് കുടലി കരിഞ്ഞിരിക്കുകയാണ് ഇല്ല ഇത് വെറുതെ ഒരു പ്രകസനമാണ് ഇതിനെ നോമ്പെന്നല്ല ഫാസ്റ്റിങ് എന്നല്ല പറയേണ്ട ഫീസ്റ്റിങ് എന്നാണ് അവർ അന്നുവര തിന്നാത്ത തീറ്റി തിന്നുന്ന സമയമാണ് ഈ നോമ്പു മാസം പകലിങ്ങനെ നടന്നിട്ട് വൈകുന്നേരത്ത് ആറ് മണിക്ക് അങ്ങോട്ട് തീറ്റി കഴിഞ്ഞാൽ നേരം വെളുക്ക് ആറ് മണി വരെ തീറ്റി അടക്കും എന്ന് പറഞ്ഞാൽ അതുവരെ അവർ കഴിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഒരുമിച്ച് വലിച്ചു വരി കഴിക്കുന്ന ഫീസ്റ്റിങ്ങിനാണ് അള്ളാഹു നോമ്പെന്നും പറഞ്ഞ് ഫാസ്റ്റിംഗ് എന്നും പറഞ്ഞ് ഇട്ടിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഇത് നിങ്ങളൊന്ന് കേൾക്കണേ രണ്ടിൻ്റെ ഇരുന്നൂറിനകത്താണ് അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പ്രകീർത്തിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവെ പ്രകീർത്തിക്കുക അതെന്താ അപ്പോൾ അങ്ങനെ ഈ അപ്പനെ അമ്മയൊക്കെ നമ്മളിങ്ങനെ പ്രകീർത്തിച്ചോണ്ടിരിക്കുവാണ് അപ്പാ നീ യുക്തിമാനാകുന്നു അപ്പാ നീ നല്ലവനാകുന്നു അപ്പാ നീ വലിയവനാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അപ്പന്മാരെയൊക്കെ പ്രകീർത്തിക്കാറുണ്ടോ അറിയത്തില്ല അള്ളാഹു പറയുന്നത് നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരെയൊക്കെ പ്രകീർത്തിച്ചിരുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവെ പ്രകീർത്തിക്കുക അങ്ങനെ ആണെങ്കിൽ കുടിച്ചിട്ട് വന്ന അള്ളാഹുവിന് അല്ല പിതാക്കന്മാരെ തെറിവറിയുന്നത് പോലെ അതൊക്കെ ഏതെങ്കിലും ഒരുത്തിന് തോന്നിപ്പോയെങ്കിൽ പണി കിട്ടുമല്ലോ അള്ളാഹുവി കാരണം അവൻ നല്ല പുരുത്ത തെറ്റിയായിരിക്കും അപ്പന്മാരെയും അമ്മമാരെയൊക്കെ വിളിക്കുന്നത്

രണ്ടിൽ ഇരുന്നൂറ് തന്നെയാണ് മനുഷ്യരിൽ ചിലർ എന്താ അതെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കണ്ട അതാക്ക അള്ളാഹുനോട് നിങ്ങൾ ചോദിക്കണം വായിച്ചു കേൾപ്പിക്കാം മനുഷ്യരിൽ ചിലർ പറയും ഞങ്ങളൊരു രക്ഷിതാവ് ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ ഈ അനുഗ്രഹം എന്നുള്ള ബ്രാക്കറ്റാണ് ഇഹലോകത്ത് നീ നൽകണമേ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് അതിനെ അനുഗ്രഹം കൂടാക്കിയിരിക്കുന്നത് എന്നാൽ കേട്ടോണമേ എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരി ഉണ്ടായിരിക്കുന്നില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് ഇവിടെ പ്രാർത്ഥിച്ചു നോക്കി മേളിൽ നരകവാ ഇനി മറ്റു ചിലർ പറയും ഇപ്പൊ സ്വർഗം കൂടെ കിട്ടണമെങ്കിൽ പ്രാർത്ഥന ഇങ്ങനെ വേണം എന്താ പറയുക ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഇഹലോകത്ത് നിന്ന് നല്ലത് തരണമേ നിർത്താതെ ഫുൾ സ്റ്റോപ്പ് ഇടരുത് കേട്ടോ പരലോകത്തുനിന്ന് നല്ലത് തരണമേ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട് അള്ളാഹുബാ അതിവേഗത്തിൽ കണക്ക് നോക്കുന്നതിനാകുന്നു കാൽക്കുലേറ്റർ കൊണ്ടിരിക്കുവാൻ തോന്നുന്നു കണക്ക് നോക്കുന്നതിനാകുന്നു എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായോ ഏതെങ്കിലും ഒരുത്തം ഗതികേടുകൊണ്ട് പറയുകയാണ് ദൈവമേ എന്നെ ഈ ലോകത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അവന് ഉറപ്പായിട്ടും നരകം കിട്ടും ദൈവമേ എന്നെ ഇവിടെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അവൻ രക്ഷപ്പെട്ടു ഇതാണ് അള്ളാഹുവിൻ്റെ പുതിയ ഒരു തന്ത്രം ഇനി അടുത്തത് ഈ ഈ പിന്നെ പശു നിങ്ങൾ വായിക്കണം കേട്ടോ പശു കോമഡികളുടെ ഒരു ഒരു ഘോഷയാത്ര നടന്നുണ്ട് രണ്ടിൻ്റെ പത്തൊമ്പത് അവർ മദ്യത്തെയും ചൂതാട്ടത്തെയും പറ്റി ചോദിക്കുന്നു പറയുക അള്ളാഹു ആണേ പറയുന്നത് കേട്ടോണം അവ രണ്ടിലും ഗുരുതരമായ ഭാവമുണ്ട് കേട്ടോണേ ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് ചൂതാട്ടത്തിനകത്തുള്ള പ്രയോജനം എന്തോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ പിന്നെ കള്ളു കുടിച്ചാലുള്ള അടിച്ച് ആയാലുള്ള പിന്നെ അതിനകത്തുള്ള പിന്നെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല പക്ഷെ അള്ളാഹു പറയുന്നു ഇത് രണ്ടിനകത്തും പ്രയോജനം ഉണ്ടെന്നാണ് പറഞ്ഞത് അടിച്ച് ഗിൻഡലായി റോഡി കിടന്നാൽ എന്താണ് ചൂതാട്ടം അടിച്ച് കുടുംബം തീർന്ന് എഴുതി കൊടുത്താലും അതിനകത്തും പ്രയോജനമുണ്ട് എന്നാൽ പിന്നെ അള്ളാഹുവിന് ഒരു കാര്യം പറയുന്നുണ്ടോ കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട് എന്നാൽ അവയിലെ പാപത്തിന്റെ ആവശ്യമാണ് പ്രയോജനത്തിന്റെ അംശത്തേക്കാൾ വലുത് അത്രയും ബോധം ആ കാര്യത്തിൽ പറയുന്നു ഇനി അടുത്ത നിങ്ങളൊന്ന് കേൾക്കണേ അതിന്റെ വീഡിയോ കൂടി ഉണ്ട് അല്ല ഖുറാനത്തുള്ള അല്ല ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ ഇപ്പൊ വായിച്ച് കേൾപ്പിക്കുന്നില്ല ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് രണ്ടിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ പ്രവേശിക്കാവുന്നതാണ് ചെല്ലാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഏഹ് ഇനി അത് പടണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ട നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതാണ് ഇത് എന്തുവാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കൃഷിയുടെ പാട് ഭാര്യ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങ് പ്രവേശിക്കുക എന്നിട്ട് അടുത്തത് നിങ്ങൾക്ക് നന്മ വേണ്ട നിങ്ങൾ മുൻകൂട്ടി കരുതി വെച്ചോണം അത് അതിനകത്ത് എങ്ങനെ കരുതി വെക്കുന്ന എനിക്കറിയത്തില്ല നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക അവനുമായി നിങ്ങൾ കണ്ണുമുട്ടേണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുക ഇനി അടുത്ത കോമഡിയാണ് ചോദിച്ചിരിക്കാൻ പാടില്ലല്ലോ സോറി എന്നിട്ട് അടുത്ത വാച പ്രസിഡന്റ് അവസാനിപ്പിക്കുന്നില്ലയോ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത കണ്ടോണം ഏ എന്താണ് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവേശിക്കാം എന്നുള്ള സന്തോഷ വാർത്ത ഇത് മുസ്ലിം കേൾക്കുമ്പോൾ എന്തൊരു കോരിത്തരിപ്പം അത് എന്താ ഈ നമ്മുടെ ഉസ്താദന്മാർ ഇസ്ലാമിൻ്റെ സ്വർഗത്തിലെ തരണീമണികളുടെ ശരീര വർണ്ണന ഒക്കെ വാ വർണ്ണിക്കുമ്പോൾ എഴുപതും തൊണ്ണൂറും ഒക്കെ കവിഞ്ഞ നമ്മുടെ യുവതി യുവാക്കന്മാർ ഇസ്ലാമിക യുവതീ യുവാക്കന്മാർ ഇരുന്നിങ്ങനെ എന്താ പറയുക പെരുവലി ഇരിക്കുന്ന വീ ചടാ പെരുവലിരിക്കുന്ന വീഡിയോകളൊക്കെ മലയാളത്തിൽ കിടപ്പുണ്ട് നിങ്ങൾ നോക്കി വച്ചാൽ മതി ഉസ്താദ്മാർ പ്രസംഗിക്കുന്നത് അതിൽ ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് പക്ഷേ ഇതിനകത്ത് സഹോദരിമാരുള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പിന്നെ കത്രിയ വെക്കേണ്ടി വന്നതുകൊണ്ട് വിടുകയാണ് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ അത് കിടപ്പുണ്ട് കൃഷിയിടമാണ് എന്നതിന്റെ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ അദ്ദേഹം അതിന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിനകത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനെ പറഞ്ഞ് അങ്ങോട്ട് ചൊല്ലി ആ മുമ്പി ഇരിക്കുന്ന ആൾക്കാരെ ആ ഈ പറഞ്ഞ യൗവനക്കാരെയൊക്കെ കൊണ്ട് എന്താ അദ്ദേഹം അങ്ങോട്ട് കൊരിത്തെപ്പിച്ചിട്ട് പുള്ളി പറയുകയാണ് അള്ളാഹുവിൻ്റെ ഖുറാനത്ത് അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ആയത്താണ് വായിച്ചു കേൾപ്പിക്കുന്നത് കൃഷിയിടമാണ് നിങ്ങൾക്ക് സൗകര്യം പോലെ പ്രവേശിച്ചുകൊള്ളാൻ എന്നിട്ട് അതൊരു സത്യവിശ്വാസിക്ക് ഒരു സന്തോഷ വാർത്തയാണെന്നും കൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇനി അടുത്ത കേട്ടോ കേട്ടോണേ ഈ ഇതങ്ങൾ ആരെങ്കിലും കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ രണ്ടിൻ്റെ ഇരുപത് പശുവിനകത്ത് തന്നെയാണ് അടുത്തത് മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം അതെന്താ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു വിവാഹമോചനം ഉണ്ട് ഒരാളെ വിവാഹം മോചനം ഡിവോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവളെ അങ്ങ് വിടുക എന്നുള്ളതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ വിവാഹമോചനം പല തരത്തിലുള്ളതാണ് അതിൽ മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം രണ്ട് പ്രാവശ്യം മാത്രമാകുന്നു എന്നാണ് പറയുന്നത് മടക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഹോബിയാണോ തമാശയാണോ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കുക എന്നിട്ട് അവളെ തലാക്കി ചൊല്ലുക പിന്നെ പിന്നവളെ സ്വീകരിക്കുക അവളെ തലാക്കി ചൊല്ലുക എന്തോന്നാ ഇത് നമ്മൾ ലോകത്ത് അവിടെ കേട്ടുള്ള കാര്യമാണ് ഈ തരത്തിലുള്ള അഭ്യാസങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെന്നും കൂടെ അള്ളാഹു ഇടയ്ക്ക് പറയുന്നുണ്ട് ഇനിയും ഇനിയും ഇസ്ലാമിൽ ഒരു നികൃഷ്ടമായ ഒരു വൃത്തികെട്ട അള്ളാഹുവിൻ്റെ ഒരു നിയമം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ഇനിയും രണ്ടു പ്രാവശ്യം ഒരു പെണ്ണെ തലാക്ക് ചൊല്ലി അവളെ എടുത്തു വീണ്ടെടുക്കാൻ തിരികെ മടക്കി ആണ് All right, uh, can someone please explain to me, please, any of the Muslims? Sahih al Bukhari 3849. Can someone uh, enlighten me, please? No Muslims here right now, 72. Actually, we we are just uh, uh, doing a program which is. Give your voice is breaking. Uh, അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു നോട്ട് ചെയ്ത് വെച്ചോ ഞാൻ ഇവിടെ ഇപ്പൊ വായിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിലെ ഒരു ഒരു നിയമമാണ് നിങ്ങൾ കേട്ട ഇനിയും മൂന്നാമതും അവൻ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ രണ്ട് പശുവിലെ ഇരുന്നൂറ്റി മുപ്പതാമത്തെ ആയതാണ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവളുമായി ബന്ധപ്പെടൽ അറിയാമല്ലെന്തോ പരിപാടി എന്ന് അവൻ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ രണ്ടു പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത് അവളെ സ്വീകരിക്കുക സ്വീകരിച്ചാൽ ശരീരബന്ധം പാടില്ല അടുത്ത നോക്കിയാണ് അവൾ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത് വരയ്ക്കും അവൻ പുതിയ ഭർത്താവ് അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പഴയ ദാമ്പത്യത്തിൽ പഴയതൊന്നും ഇല്ല ആണെങ്കിൽ തിരിച്ചു പോകുന്നതിൽ അവരൊരു കുറ്റമില്ല നിങ്ങളെ ഈ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത് ഒരു ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം ഇട്ടേ ഒരു മുസ്ലിമിന് തെക്കോട്ടും പഠിക്കാനും അടിക്കാനുള്ളൊരു അനുവാദമല്ല ഈ വൃത്തികെട്ട ഒരു നിയമത്തിലൂടെ ഇങ്ങനെ ഈ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഈ സ്ത്രീയെന്ന് പറയുന്നാലും എന്തായിട്ടാണ് ഈ അള്ളാവ് കണ്ടിരിക്കുന്നത് കൃഷിയിടമാണ് അതങ്ങ് സമ്മതിച്ചു ഈ കൃഷിയിടത്തോട് മനുഷ്യനൊരു മര്യാദ കാണിക്കാറ് ഒരു പെണ്ണിനെ കിട്ടി അവന് ഇഷ്ടപ്പെടാതെ എന്തേലും പറഞ്ഞു തലാഖ് ചൊല്ലി അവിടനെ അടുത്ത ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് അള്ളാഹു അടുത്തൊരു തലാ ഇവനൊരു അടുത്തൊരു തലാഖ് ചൊല്ലി അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നിട്ട് അള്ളാഹു പറയാണ് അവൻ ഇനിയും വേണം ഇവളെ ഇനിയും അവളെ ബന്ധപ്പെടണം അവളെ കളഞ്ഞതാണ് അവന് ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തെങ്കിലും അസുഖം തുടങ്ങിയിട്ട് എനിക്ക് വാ ഒക്കെ വല്ലാതെ വരുന്നുണ്ട് ഇവന്മാരുടെ വൃത്തിയേടുകളൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വിളിപ്പിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല ഏത് ഭാഷ കൊണ്ട് ഇതിനൊക്കെ വിവരിക്കുന്നുള്ളക്കണം അങ്ങനെ ഒരുത്തിനെ ഒരു ഒരുത്തി വിവാഹം മോചനം ചെയ്ത് ആറ് മാസം കഴിഞ്ഞ് ഇനി വീണ്ടും തോന്നുകയാണ് ഇവിടെ ഒന്നുകൂടെ ഒന്ന് കെട്ടി ഭോഗിക്കണം എന്ന് തോന്നുവാണെങ്കിൽ അളാകെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വൃത്തികെട്ട നിയമമാണ് അവൻ അവൾ മറ്റൊരുത്തനെ കെട്ടണം കെട്ടിയിട്ട് അവളെ അവൻ ഉപയോഗിക്കണം ഉപയോഗിച്ചിട്ട് അവൻ അവളെ തലാക്ക് ചൊല്ലണം എന്നിട്ട് അവൻ വീണ്ടും അവൾ വീണ്ടും വന്ന് ഇവൻ്റെ കൂടെ കിടക്കണം എന്തൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക് എന്ത് മാന്യതയാണ് എന്നിട്ട് ഇസ്ലാമിക പക്ഷത്തു നിന്ന് സ്ത്രീകൾ ഇവിടെ വന്നു കിടന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ഈ ആവേശത്തോടെ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു തരം പുച്ഛമാണ് അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇത്രയും വായിച്ചിട്ട് ഇങ്ങനൊരു നിലയാണ് നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ട് പോലും നിങ്ങൾക്കിതൊന്നും എന്നാണ് ഇവിടെ വന്നിവിടെ നലക്കുന്ന വാത്തിയമായോടും സുഹൃയോടും ഒക്കെ ഞങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അള്ളാഹുന് ചേർന്നൊരു കാര്യമാണ് എടാ നീ ഒരു വിവാഹം കഴിച്ചാൽ ആ പെങ്കുച്ചിനെ മര്യാദയ്ക്ക് കൊണ്ടു കിടക്കണം അവിടെ നോക്കണം അവളെ കുഞ്ഞുങ്ങളെ നോക്കണം അവളെ സ്നേഹിക്കണം അവളെ ജീവി അവിടെ കൂടെ ജീവിക്കണം അവിടെ വിഷമിപ്പിക്കരുത് ദൈവം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ തന്നെ ഒരു ജീവിതം ജീവിതഭൂമി നൽകിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം കാട്ടറിവികളുടെ സംസ്കാരത്തിനേക്കാൾ അധപതിച്ച ഒരു ബോധമില്ലാത്ത ഒരു സംസ്കാരം ഒരു രീതിയാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് അവളെ മറ്റൊരുത്തം കെട്ടി അവന്റെ കൂടെ കിടന്ന് അതിനുശേഷം ഇവിടെ തലാക്ക് ചൊല്ലി ഇവിടെയും വന്ന് കിടന്ന് കിടക്കണമെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീയെ ഈ അള്ളാഹു എന്തുണ്ടാ കാണേ സ്ത്രീയും ഇസ്ലാമെന്ന് അങ്ങോട്ട് പറയുന്ന കേക്കുമ്പഴേ നിങ്ങൾ ഇതൊക്കെ വായിക്കണം ഇതൊക്കെ ഖുറാനാന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചതോട്ടോ അല്ലാതെ നിശി കഴിയുമ്പോഴത്തന്നെ ഈ പൈങ്കിളിക്കാതെ വായിച്ചെന്ന് പറഞ്ഞ് തെറി പറയണത് നിങ്ങളുടെ മുഹമ്മദ് കാണിക്കുകയും അള്ളാഹു പറഞ്ഞു കൊടുക്കുകയും ചെയ്ത വൃത്തികേടുകളാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത് ഇനി ഇതിന്റെ ഏറ്റവും വലിയ കോമഡി കൂടെ നിങ്ങൾ കേൾക്കണം അള്ളാഹുവിന്റെ നിയമപരിധികൾ അത്ര ഇതെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അള്ളാഹു എല്ലാം വിവരിക്കുന്നു അള്ളാഹുവിന്റെ നിയമമാണെന്ന് ഈ ഒരു വൃത്തികേടെ സമൂഹത്തിന് മുമ്പ് പറഞ്ഞിട്ട് അള്ളാഹു അറിയാതെ അള്ളാഹുവിന്റെ നിയമമാണെന്ന് ഇതിനെ ഇതിനെയൊക്കെ നിയമം എന്നാണോ പറയേണ്ടത് ആണോ എനിക്കറിയത്തില്ല ഇനി അടുത്ത പറഞ്ഞു പറഞ്ഞുപോയാൽ നമുക്ക് വിഷമം തോന്നും അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ തിരുത്തി വെച്ചിട്ടുണ്ട് പശുവിനകത്ത് രണ്ടും രണ്ടിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ട് കൊല്ലമാണ് പാലുകുടിയെന്നാണ് പറയുന്നത് കേട്ടോ മാതാവാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണമായ രണ്ട് കൊല്ലം രണ്ട് കൊല്ലം പാൽ മുല കൊടുക്കേണ്ടതാണ് കുട്ടിയുടെ മുലകുടി പൂർണ്ണമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അത്ര രണ്ടു കൊല്ലം ആണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് മൂന്നും വർഷം വയസ്സ് വരെ കൊച്ചുങ്ങൾ പാല് കുടിക്കുന്നുണ്ട് അത് അള്ളാഹുവിന്റെ നിയമപ്രകാരം പറ്റിയല്ല ഇനിയും മുലകുടിയും പ്രസവവും കൂടെ അല്ലെങ്കിൽ ഗർഭധാരണവും മുലകുടിയും കൂടെ രൺ മുപ്പത് മാസമാണെന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിലെ സ്ത്രീകളെല്ലാം ആറ് മാസമാണോ ഗർഭിണികളിരിക്കുന്നതെന്ന് അതൊരു അള്ളാഹുവിൻ്റെ ഒരു ശാസ്ത്രമാണോ എന്ന് നമുക്ക് അറിയത്തില്ല അത് പണ്ട് നമ്മൾ വായിച്ച് കേൾപ്പിച്ചതാണ് എന്നാലും അദ്ദേഹം ഇത് ഇവിടെ പറയുന്ന ഒരു നിയമമാണ് ഇനി നിങ്ങൾ അടുത്തൊരു നിയമം കേട്ട് രണ്ടിൽ തന്നെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്ത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയേനെ വിട്ട് വന്ന് കിട്ടിയതിന് ശേഷവും അന്യോന്യം പോരടിക്കുമായിരുന്നില്ല എന്നാൽ അവർ ഭിന്നിച്ചു അങ്ങനെ അവരിൽ വിശ്വസിച്ചവരും നിഷേധിച്ചവരും ഉണ്ടായി അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് കൂടുതൽ നമ്മൾ അടിക്കാൻ തോന്നുകയാണ് അള്ളാഹു പറയാണ് ഞാൻ ഉദ്ദേശിച്ചവർ പോരടിപ്പിക്കത്തില്ല പക്ഷെ അവർ കിടന്ന് പോരടിച്ചു എന്ന് പറഞ്ഞാൽ പോരടിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന അവർ അള്ളാഹു ഏഹ് ഇതൊക്കെ അണിച്ചിന് മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അള്ളാഹു പോരെ തീരുമാനിച്ചു തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ലല്ലോ അള്ളാഹു പറയുകയാണ് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ പോരെ അടിപ്പിക്കത്തില്ല നമ്മൾ രണ്ടുപേർ നമ്മൾ രണ്ടുപേര് നമ്മൾ അടി അടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കത് തീർക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഓടിച്ചെന്ന് അയ്യോ സഹോദരന്മാരെ നിങ്ങൾ അടി അടിയുണ്ടാക്കുന്ന നമ്മൾ തീർക്കും അന്നെ എന്നിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് വേണേൽ തീർക്കാമായിരുന്നു പക്ഷേ ഞാൻ തീർത്തില്ല നോക്കി നിന്ന് നോക്കി നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നു എന്ന് നമ്മൾ ഒരുത്തവണ്ണം പറഞ്ഞാൽ ബോധമുള്ള നമ്മുടെ മണ്ട കിട്ടണം തരത്തില്ലേ ഏ അള്ളാഹു പറയുകയാണ് രണ്ടും കൂടെ അടിച്ചു വേണമെങ്കിൽ എനിക്ക് മാറ്റാമായിരുന്നു പക്ഷെ ഞാൻ മാറ്റിയെന്നില്ല അമരം തമ്മിൽ അടിക്കട്ടെന്ന് വിചാരിച്ചിരുന്നു എന്തോ ഒരു താൻ ആ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോരടിക്കുമായിരുന്നില്ല എന്നൊരു തള്ളുതല്ലിട്ട് അടുത്ത പറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അത് ഉദ്ദേശിച്ചില്ല തമ്മിൽ അടിച്ചോട്ടം അതാണ് രണ്ടിൻ്റെ അമ്പത്തി മൂ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലെ അള്ളാഹു ഇനി അടുത്തൊരു രസം കേൾക്കണേ സത്യവിശ്വാസികളെ അത് രണ്ട് അല്ല എട്ടിനകത്താണ് എട്ട് എട്ടാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് സത്യവിശ്വാസ വിശ്വാസികളെ നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവി അധികമായി ഓർക്കുകയും ചെയ്യുക പിന്നെ ഈ യുദ്ധത്തിന് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നാൽ എന്താ നടക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷെ അടുത്ത കമൻറ്റ് കേട്ടോ നിങ്ങൾ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ഈ യുദ്ധത്തിന് വേണ്ടി ആൾക്കാരെ കൊണ്ടുപോയി തമ്മിത്തല്ലിച്ചു കൊല്ലുന്ന പരിപാടിയാണ് അള്ളാഹുനോടത് പറഞ്ഞു കൊടുക്കുന്ന അറിയാമോ വിജയം പ്രാപിച്ചേക്കാം യാതൊരു ഉറപ്പുമില്ല നിങ്ങൾ ഉറച്ചു നിന്നാൽ ജയിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഗോപി അരയ്ക്കാമെന്ന് അള്ളാഹു തന്നെ പറയുന്നത് രണ്ടിൻ്റെ അല്ല എട്ടിൻ്റെ നാണൂ നാൽപ്പത്തി അഞ്ചാമത്താണ് വായിച്ചത് ഇനി എട്ടാം അധ്യായത്തിന്റെ തന്നെ മറ്റൊരു കോമഡി ഇനി നിങ്ങൾ എല്ലാരും കേൾക്കണം ഞാൻ ഈ കോമഡിന്ന് തന്നെ എഴുതിയിട്ടുള്ളൂ കാരണം അത് വായിച്ച് കേൾപ്പിക്കാൻ പറ്റിയില്ല അഭിയേ നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക പ്രവാചകാന്ന് വിളിച്ചോണ്ടാ എന്താ പ്രവചിച്ചെന്ന് മാത്രം ചോദിക്കരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീ ശീലരായി കേട്ടോ നിങ്ങള് ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടായിരുന്നാൽ ഇരുന്നൂറ് പേരെ അവർക്ക് ജയിച്ചടക്കാം ഇന്ന് വരെ സാധിക്കാത്തൊരു കാര്യമാണ് പക്ഷെ അള്ളാഹു പറഞ്ഞ് ഒപ്പിച്ച യുദ്ധത്തിന് വിടുകയാണ് മുഹമ്മദിന് യുദ്ധം ജയിപ്പിക്കാതെ ജീവിക്കാൻ പറ്റിയവരാണ് അതിന് ഇതുപോലുള്ള വൃത്തികെട്ട ആയുത്തുകൾ ഇറക്കി കൊടുത്താണ് തമ്മിലടിപ്പിക്കാൻ മനുഷ്യരെ വിടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നൂറുപേരുണ്ടായിരുന്നാൽ സത്യനിഷേധികളിൽ നിന്ന് ആയിരം പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് പറഞ്ഞ് മോഹിപ്പിക്കലാണ് നിങ്ങൾ കേട്ടിരുന്നല്ലോ ഇരുപത് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ തോൽപ്പിക്കാനും നൂറ് പേരുണ്ടെങ്കിൽ ആയിരം പേരെ തോൽപ്പിക്കാനും കഴിയുമെന്നാണ് അള്ളാഹു പറയുന്നത് ബാക്കി കെട്ടണം ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ച് വന്നിരിക്കുന്നു എന്താണ് ഭാരം അള്ളാഹു എന്തോ പറയേണ്ടത് നിങ്ങളിൽ ബലഹീനത ഉണ്ടെന്ന് അവൻ അവനറിയും ചെയ്തിരിക്കുന്നു അപ്പം അള്ളാഹു ഈ തള്ളിതള്ളിയെങ്കിലും അള്ളാഹുവിൻ്റെ വിശ്വാസികൾക്ക് ഈ പരിപാടി നടക്കത്തില്ലെന്ന് അള്ളാഹുവിന് മനസ്സിലായി അടുത്ത പാചകം കേട്ടോണം അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ നൂറ് പേരുണ്ടായാൽ അവർക്ക് ഇരുന്നൂറ് പേരെ ജയിച്ചടക്കാവുന്നത് ഇച്ചിരി മുമ്പ് നിങ്ങൾ പറഞ്ഞ കേട്ടരുതോ ഇരുപത് പേർക്ക് ഇരുന്നൂറ് പേരെയും പേർക്ക് ആയിരം പേരെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ എങ്കിപ്പോഴും അള്ളാഹു അല്ലെ പിന്നെ ശക്തിയായിരുന്നു പോയി യുദ്ധത്തിന് പോകാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയാണ് ഞാൻ ഇച്ചിരി ഭാരം കുറച്ച് തരാം എന്താണ് നൂറ് പേർക്ക് ഇരുന്നൂറ് പേരെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരം പേരുണ്ടായിരുന്നാൽ ഉണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം രണ്ടായിരം പേരെ അവർ ജയിച്ചടക്കാവുന്നതാണ് അള്ളാഹു ശബാശയില്ലായിരുന്ന എന്താ പായി പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അള്ളാഹു ഇവരുടെ ഭാരം കുറച്ചു കൊടുക്കും പറയാണ് ഇരുപത് പേർക്ക് ഇരുന്നൂറ് പേരെ തോൽപ്പിക്കാൻ പറ്റും നൂറ് പേർക്ക് ആയിരം പേരെ തോൽപ്പിക്കാൻ പറ്റും ഞാൻ നിങ്ങളുടെ ഇത് ഇച്ചിരി കുറച്ച് വരികയാണ് ഒരാൾക്ക് ഇരുന്നൂറ് പേരെ തോൽപ്പിക്കാനുള്ള കഴിവ് തരുന്നു നൂറ് പേർക്ക് പതിനായിരം പേരെ തോൽപ്പിക്കാനുള്ള കഴിവ് തരുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് ഇപ്പോൾ പറഞ്ഞെന്താറിയാൽ അള്ളാഹു ആദ്യം ഞാൻ പറഞ്ഞു വരും ഒരു തള്ളാണ് നിങ്ങൾ നൂറുപേരെ കൊണ്ട് പോയാൽ ഇരുന്നൂറ് പേരെ ജയിക്കത്തുള്ളൂ ആയിരം പേരെ കൊണ്ട് പോയാൽ രണ്ടായിരം പേരെ ജയിക്കത്തുള്ളെന്ന് പറഞ്ഞേ ഒരു ഒരായത്ത് ഏ എന്നിട്ടാണ് പറഞ്ഞത് യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കാൻ പോയി അടിക്കാൻ പറയാൻ ഇനിയും അടുത്തൊരു രസം കേൾക്കണം ഇമ്രാൻ കുടുംബം മൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യാണ് വായിച്ച് കേൾപ്പിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് വേദഗ്രന്ഥം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് അവനത്രേ അത്രേ അമേളീന്നാണെന്ന് അതിൽ കേട്ടോ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട് അപ്പൊ വ്യക്തമാണ് ഈ ഖുറാൻ വളരെ വ്യക്തമാണ് ലളിതമാണ് മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് വേറെ ആയത്തുകളുണ്ട് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് വായിക്കുന്നില്ല അപ്പൊ എത്ര വേ മൗലിക ഭാഗം ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുണ്ട് സാദൃശ്യമല്ല ഇഷ്ടംപോലെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ എന്നാൽ മനസ്സുകളിൽ വക്രത ഉള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു അത് അള്ളാഹുവിൻ്റെ ഒരു എന്താ പറയുക ഈ അന്നത്തെ കാലത്ത് ഇത് ആവർത്തിച്ചാവർത്തി പറഞ്ഞതിനെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ആരെങ്കിലും ഇത് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനെയുള്ള വ്യാഖ്യാനായി കൊടുക്കുന്നത് മനസ്സിപ്പം നമ്മൾ നമ്മൾ ചോദിച്ചാൽ ഇപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരായത്താ ഇത് കേട്ടോ എന്നിട്ട് പറയാണ് ആദ്യം പറഞ്ഞ എന്താണ് സുവ്യക്തമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയാണ് അതിൻ്റെ സാക്ഷാൽ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കിട്ടിയ ഒരു പുസ്തകം നമുക്ക് മനസ്സിലാകുന്നതിനെ സുവ്യക്തം എന്ന് പറയുന്നത് എഴുതിയവന് പോലും മനസ്സിലാവാത്തൊരു സാധനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് സുവ്യക്തമായിട്ട് ആന്ന് പറയുകയും പിന്നെ എഴുത്തുകാരൻ പറയാണ് ആ അത് എനിക്ക് മാത്രം സുവ്യക്തമാണെന്ന് പറഞ്ഞതിനകത്ത് എന്തോ അസഹോറന്മാരെ അർത്ഥമുള്ളത് അള്ളാഹു പറയാണ് അതിൽ ആൻഡ് സാക്ഷാല് വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രം ഇന്നു വരെയും അക്ബറും അക്ബറും കൂട്ടനും നമ്മുടെ വാലുശ്ശേരിയും ഹരിസ്മദിനിക്ക് പോലും ഇതുവരെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വ്യാഖ്യാനം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അള്ളാഹുവിൽ ഇരിക്കുകയാണ് പക്ഷേ ഇത് വളരെ ലളിതമാണ് സുവ്യക്തമാണ് സാധാരണക്കാരനെ മനസ്സിലാവുന്നതാണ് അർത്ഥം ചോദിക്കുമ്പോൾ അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ ഇനി അള്ളാഹു പറഞ്ഞ വലിയൊരു ഒരു ഫിലോസഫിക്കൽ വാചകം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം അത് ആലിംറാൻ തന്നെയാണ് ഇമ്രാൻ കുടുംബം മൂന്ന് മുപ്പത്തി ആറാണ് എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇത് ആരെ കുറിച്ച് എന്തറിയാമോ ഏർ ഇവരുടെ മറിയത്തെ കുറിച്ചാണ് എൻ്റെ രക്ഷിതാവ് ഞാൻ പ്രസ അല്ല മറിയത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ അമ്മയുടെ കാര്യം തോന്നുന്നു എൻ്റെ രക്ഷിതാവ് ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ എന്നാൽ അടുത്ത വാഞ്ഞ് നോക്കിക്ക എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവൻ അത്രേ അള്ളാഹുവിനറിയാലോ ആണെന്ന് പറഞ്ഞാൽ അടുത്ത നോക്കണം ആണ് പെണ്ണിനെ പോലെ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഏ ആണ് നമ്മളിപ്പോഴല്ല അറിയുന്നത് അള്ളാഹു പറഞ്ഞപ്പോഴാണ് ആണ് നമ്മൾ വിചാരിച്ച ആണും പെണ്ണുക്ക് ഒരുപോലെ ആയിരിക്കും എന്ന വിചാരിച്ചത് പക്ഷെ അള്ളാഹു അറിയാണ് ആണ് പെണ്ണിനെ പോലെയല്ല ഭയങ്കര ഒരു അറിവാണ് അദ്ദേഹം ആ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത് എങ്ങനെ ചോദ്യം ചെയ്യാൻ അള്ളാഹു വിചാരിച്ച നമുക്ക് ഇതൊന്നും അറിയത്തില്ലെന്നാണ് അതെ അതെ നമ്മൾ നമ്മളെല്ലാം വിചാരിച്ചത് ആണും പെണ്ണു ഒരുപോലെ ആണെന്നാണ് വിചാരിച്ചത് പിന്നീടില്ലേ ആണും പെണ്ണു ഒക്കെ രണ്ടാണെന്ന് ഇത് വായിച്ചപ്പോഴാ ഒരുപോലെ അല്ലെന്നുള്ള നമ്മളെ മനസ്സിലാക്കി അതുവരെ ആണും പെണ്ണു ഒക്കെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടല്ലേ ആടുന്നത് പെണ്ണിൻ്റെ ഡ്രസ്സും ആണിൻ്റെ ഡ്രസ്സും വൃത്തിയാകില്ലായിരുന്നല്ലോ അപ്പോൾ ഈ ആഴത്ത് വന്നതിന് ശേഷമാണ് ആണിൻ്റെ ഡ്രസ്സ് വൃത്തി ആണും പെണ്ണു ഒന്നല്ല ഒരുപോലെ അല്ല രണ്ടുപേർക്ക് ഡ്രസ്സുമൊക്കെ വ്യത്യാസം വേണമെന്ന് മനുഷ്യജാതി തിരിച്ചറിഞ്ഞതും അങ്ങനെയാണ് വസ്ത്രം മാറിയത് ഇനിയും പിന്നെ ചാക്കോപാസ് ഒരു വാക്യം വായിച്ച് ചേർപ്പിക്കാം ഒന്നാമത്തെ ആരാധനാലയം മക്കയിലാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ആരാധനാലയം ഒന്നും ഉണ്ടായില്ല അത് മൂന്നിൻ്റെ തൊണ്ണൂറ്റി തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാലയം ആരാധന മന്ദിരം ബഖയിൽ ഉള്ളത് അത്രയും ബക്ക എന്നുള്ളത് ഞാൻ കളിയാക്കി വായിച്ചതല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് മേ ബി അക്ഷര പിശാശ ആയിരിക്കാം അത് അനുഗൃഹീതമായും ലോകർക്ക് മാർഗദർശനമായും നിലകൊള്ളുന്നു ആദ്യത്തെ ആരാധനാലയം ബഖയിലാണെന്നാണ് പറയുന്നത് മക്ക ആയിരിക്കാം മക്കയിലായിരിക്കാം പക്ഷേ അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു 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 കോമഡിയാണ് ഇനി അതിനേക്കാളും രസം എന്ന് പറയുമ്പോൾ അടുത്ത വാചകമാണ് അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദേശമായും നിലകൊള്ളുന്നു ഇന്ന് വരെ ഇതിനകത്തിരിക്കുന്ന എത്ര പേരത് കണ്ട ദർശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും സൗദി അറേബ്യയിലെ മക്കയിലേക്ക് പോതിലേക്കും പോകുന്ന റോഡുകളിൽ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതിലേക്കൂടെ പോയിട്ടില്ല പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോൺ മുസ്ലിങ്ങൾക്ക് അനുവാദം ഇല്ല മുസ്ലിം ഉള്ളി മുസ്ലിംസ് അപ്പൊ അള്ളാഹുവിൻ്റെ തള്ളൽ എന്താണ് ലോക മനുഷ്യർക്ക് മാർഗദർശനമാണ് മുസ്ലിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ മാത്രം ദർശിച്ചാൽ മതി മറ്റാരെ ദർശിക്കാൻ പാടില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മറ്റുള്ളവർക്ക് ഏർ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ ഈ പുസ്തകം അല്ലയ്യോ ഈ മക്ക അവിടെ വെച്ചിരിക്കുന്നത് ഇനിയും ഒരുപക്ഷെ ഖുർആനകത്ത് ഏറ്റവും വലിയ കോമഡി ആയിരിക്കും ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നിങ്ങളെല്ലാരും ഈ കോമഡിയൊക്കെ ഒന്ന് എഴുതി വെച്ചേക്കണം മൂന്നിന്റെ പത്ത് ഇമ്രാഹിം കുടുംബം നൂ മൂന്നിന്റെ നൂറ്റി പത്ത് കേട്ടോ എല്ലാരും എല്ലാവരും കേട്ടോണം കേട്ടോ ഇതൊക്കെ ധ്യാനിച്ചിരിക്കണം മനുഷ്യവംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ നിങ്ങൾ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിന് വിലക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് ഉത്തമമായിരുന്നു അവരുടെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ളവരുണ്ട് എന്നാൽ അവരിൽ അധികം പേരും ധിഖാരികളാകുന്നു അള്ളാഹു തന്നെ പറയുകയാണ് മുസ്ലിങ്ങളാണ് ലോകത്ത് കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായം എന്ന് എന്നിട്ട് അതുകൂടെ വയ്ക്കണം സദാചാരം കൽപ്പിക്കുന്ന ആൾക്കാരാണെന്ന് അപ്പോൾ നമ്മൾ അപ്പം എന്തോ ഈ അള്ളാഹു ഈ സദാചാരം ദുരാചാരം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് ലോകത്തിൽ ലോകത്തിലുള്ള എല്ലാ മുസ്ലീങ്ങളെയും കാടച്ച് നമ്മൾ വെടിവെക്കുന്നില്ല മാന്യമായിട്ട് നല്ല രീതിയിലും നല്ല സുന്ദരമായ ജീവിതം നയിക്കുന്ന മുസ്ലിങ്ങളെ ഈ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പറയുന്നത് ഈ സദാചാരം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന ലൈംഗിക അരാജകത്വം ഇസ്ലാമിന്റെ ഇസ്ലാം ലോകത്തിൽ കൊലപാതകം നിരപരാധികളായ മനുഷ്യരെ കൊന്നുകൂട്ടുന്നത് ബോംബിട് നശിപ്പിക്കുന്നത് കഴുത്തറക്കുന്നത് വെടിവെട്ടിക്ക് തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് അമ്പ ഇത് കൊല്ലുന്നത് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യരെ കൊല്ലുന്നത് ഇവര് എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഏറ്റവും ഉത്തമമായ വംശമാണിത് ഏറ്റവും ഉത്തമമായ സമുദായമാകുന്നു ഇത് സദാചാരം എന്ത് സദാചാരമാണ് ഇവരുടെ ഉള്ളിലുള്ളത് എന്ത് സജാ സദാ ഏർ സജാ അതോ സദാചാരമാണ് എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് അവരാണ് സദാചാരം വില കൽപ്പിക്കുന്ന ആൾക്കാരെന്ന് പക്ഷേ എവിടെയാണ് സദാചാരം ഇവരുടെ ഉള്ളിലുള്ളത് ശിശു വിവാഹം വരെ മുഹമ്മദ് കാണിച്ചു തന്നിട്ടുണ്ട് മാതൃകയായിട്ട് ബഹുഭാര്യത്വം കാണിച്ചു തന്നിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പായിട്ട് കൂടിക്കൊണ്ട് ഭിന്നത നിറച്ചുകൊണ്ട് ലോകത്ത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിക്കകത്ത് ബോംബ് വെച്ച് ഇവർ കളിക്കുന്നുണ്ട് ഇതിനെല്ലാം കൂടെ കൂട്ടി നമ്മൾ വിളിക്കുന്ന പേരാണോ ഈ സദാചാരം എന്നുള്ള വാക്ക് ഉത്തമമായ മാതൃകയെന്ന് ഈ ലോകത്തിലെ ഒരു മത രാജ്യങ്ങളും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഇവിടെ ഹിന്ദുക്കളിൽ കുറച്ച് പേര് തീവ്രവാദികളായിട്ട് ഇപ്പം മറ്റു മതസ്ഥരെ ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അപവാദമായിട്ട് പറയാം പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതേ സമയത്ത് മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെയും മറ്റു മതസ്ഥരും ബുദ്ധമത മത ഒക്കെ ജീവിക്കുന്നുണ്ട് അവരാരും ഇസ്ലാം ചെയ് ചെയ്യുന്നത് പോലെ തൊട്ടടുത്തവനെ കഴുത്തുപെട്ടാനോ അവർ ഭൂരിപക്ഷമാവുമ്പോൾ കഴുത്തറക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ സമുദായം എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിന് പറ്റിയ സമുദായമാണ് കാര്യം അള്ളാഹുവിൻ്റെ മനസ്സിൽ ഈ കൊലയും കൊലപാതകവും ബോംബ് സ്ഫോടനവും യുദ്ധങ്ങളും മാത്രമേ മനസ്സിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതാ അത് ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ കണക്കിൽ ഏറ്റവും ഉത്തമരായ സമുദായം ഇത് ഞാൻ ഖുറാനിൽ നിന്ന് വായിച്ചതാണ് പക്ഷേ സദാചാരവും ഒന്നും ഞങ്ങൾക്ക് മുസ്ലിങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ഒരു കാര്യം ഇനി അബ്രഹാം മക്കളിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത് പതിനാല് ഇബ്രാഹിം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇബ്രാഹിം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എൻ്റെ രക്ഷിതാവെ നീ ഈ നാടിനെ നിർഭയത്വം ഉള്ളുവാക്കുകയും എന്നെ എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നത് അകറ്റി നിർത്തുകയും ചെയ്യണമേ അബ്രഹാം വിഗ്രഹാരാധി ആയിരുന്നു എന്നും പറയുന്നൊന്നുമില്ല പക്ഷെ അതിനെ രക്ഷിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് അബ്രഹാമിൻ്റെ മക്കളെയും അബ്രഹാം ഈ നാടിന് അദ്ദേഹം മക്കളിൽ നിന്നുണ്ടോ പ്രാർത്ഥിക്കുന്നത് കേട്ടോ നിർഭയമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചെന്ന് അബ്രഹാം താമസിച്ച സ്ഥലവും അബ്രഹാമിൻ്റെ മക്കൾ താമസിച്ച സ്ഥലവും ഈ പറയപ്പെടുന്ന മക്കയും തമ്മിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസമാണ് അബ്രഹാം അവിടെ അങ്ങ് പോയിട്ട് പോലുമില്ല അബ്രഹാമിൻ്റെ മക്കളാരും ആരും പോയിട്ടില്ല അബ്രഹാമിൻ്റെ അത് ഞാൻ അടുത്ത അടുത്ത ഇതിനകത്ത് വായിച്ചു കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങൾ കേൾക്കണേ ഒരു കാര്യം കൂടെ പറയാം നിർഭയത്വമുള്ളതാക്കയും ചെയ്യണം എന്ന് അന്ന് അബ്രഹാം പ്രാർത്ഥിച്ചാണ് പക്ഷെ ഇതുവരെ ആ പ്രാർത്ഥന നടന്നില്ല കാരണം മക്കയും മദീനെയൊക്കെ സൂക്ഷിക്കുന്നത് യഹൂദന്മാരുണ്ടാക്കിയ അയണ്ടോമാണെന്നാ പറയുന്നത് ആരെങ്കിലും ബോംബ് വിട്ടാൽ അള്ളാഹു അവിടെ നിർഭയമാക്കത്തില്ല ഭയം ഉള്ളത് കൊണ്ട് അയണ്ടു കൊണ്ട് ഇവരെ സുരക്ഷിത്വ വല ഉണ്ടാക്കിയിരിക്കുകയാണ് പതിനാല് ഇബ്രാഹിം മുപ്പത്തി അഞ്ച് ഇനി പതിനാലിന് തന്നെ മുപ്പത്തിയേഴ് അടുത്ത വായിച്ചു കേൾപ്പിക്കാം ഞങ്ങളുടെ രക്ഷിതാവൈ എൻ്റെ സന്തതികൾ അബ്രഹാം പ്രാർത്ഥിക്കുകയാണ് എൻ്റെ സന്തതികൾ ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരിൽ അവിടെ കൃഷിയില്ലെന്നാ പറയുന്നത് നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ അഥവാ ബ്രാക്കറ്റ് കാബ അതാറി എഴുതിയിരിക്കുന്നത് അടുത്ത് ഞാൻ ഇതാ താമസിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവി അവർ നമസ്കാരം മുറവ് പോലെ നിർവഹിക്കാൻ വേണ്ടിയാണിത് നിങ്ങൾ ഓർക്കണേ അബ്രഹാമിന്റെ മക്കളായ ഇസഹാക്കോ അല്ല സോറി എന്നാ അത് തന്നെ ഇസഹാക്കോ ഇസഹാക്കോ അല്ലയോ ആ അതുപോലെ തന്നെ ഇസ്മായോ ഈ ഇവിടെ എങ്ങാണ്ട് ചെന്ന് ഈ താഴ്വേൽ കൃഷി ചെയ്യാതെ അവിടെ പോയി ജീവിച്ചു എന്നൊക്കെയാണ് അള്ളാഹു പറയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ നെസാഖ് എവിടെ ജീവിച്ചെന്നും ഇസാഖ് എവിടെ മരിച്ചെന്നും ഇസഹാക്ക് എവിടെ കൃഷി ഇറക്കിയെന്നും ഒക്കെ ബൈബിളിനത് കൃത്യമായിട്ട് കിടപ്പുണ്ടേ പക്ഷെ ഇവരുടെ അബ്രഹാമിൻ്റെ മക്കളെല്ലാം കൂടെ ഈ താഴ്വരയിൽ പോയി ജോലി ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ് കൊടുക്കണേന്നുള്ള അഹു പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത് എന്നിട്ട് അവസാനം കൂടെ രസം കൂടെ എഴുതി വെച്ചോട്ട് അവർക്ക് തീറ്റയാണ് കൊടുക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അബ്രഹാം പറയുകയാണ് അവർ നന്ദി കാണിച്ചെന്ന് വരാമെന്ന് അപ്പോൾ അബ്രഹാമിനും ഇവരുടെ ഇബ്രഹാമിൻ ഇബ്രാഹീം സോറി അബ്രഹാം അല്ല പിൻവലിച്ചു ഇബ്രാഹിമിനും അറിയാം ഉറപ്പില്ലാത്തൊരു കാര്യമാണ് മക്കളെ നന്ദി കാണിച്ചെന്ന് വരാം ഇനിയാണ് ഈഹു എന്താ പറയുന്നത് മുസ്ലീങ്ങളുടെ ഖുറാനകത്ത് ഏറ്റവും വലിയ പിന്നെ ശാസ്ത്രീയ സത്യങ്ങൾ വെളിപ്പെടുന്നത് ഇതൊക്കെ ശാസ്ത്രീയ സത്യമായിട്ട് എഴുതി എൻ്റെ പുസ്തകം എൻ്റെ എരിപ്പുണ്ട ഇവരെഴുതി ചേർന്ന് ചേർത്തിരിക്കുന്നത് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആകാശവും ഭൂമിയും പ്രവാചകന്മാർ ഇരുപത്തിയൊന്ന് അം അമ്പി അങ്ങനെ കൊണ്ടാണ് എൻ്റെ പേര് മുപ്പതാമത്തെ ആയത്ത് ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നായിരുന്നുവെന്നും നിങ്ങൾ ശ്രദ്ധിച്ചോടെ എന്നിട്ട് നാം അവ വേർപെടുത്ത് ഉണ്ടായെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വ്യാഖ്യാനം കൊടുക്കുന്നത് മുസ്ലീങ്ങൾ വ്യാഖ്യാനം കൊടുക്കുന്നത് അത് ബിഗ് മാൻ തിയറി ആണെന്നാണ് പറയുന്നത് ആകാശവും ഭൂമിയെല്ലാം ഒട്ടിയിരുന്നു പിന്നെ പൊട്ടിത്തെറിച്ച് പൊറന്നുണ്ടായെന്നല്ലേ പറയുന്നത് അപ്പോൾ അത് ഖുറനകത്ത് പ്രവചനമായിട്ട് അള്ളാഹു എഴുതി വെച്ചു അതുകൊണ്ട് ഒരു ദിവ്യവചനമാണെന്നാണ് പറയുന്നത് എന്തായാലും ഖുറാൻ്റെ ഇതര വാക്യങ്ങൾ എടുക്കുമ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റിയല്ല കാരണം ആ ഭൂമിയെ ഉണ്ടാക്കിയ അള്ളാഹു അതിനുശേഷം ആകാശത്തെ നോക്കി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂമി ഉണ്ടാക്കിയ ഒരു കാലത്ത് ആകാശം ഉണ്ടാക്കി വേറൊരു കാലത്ത് പിന്നീട് പറയുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ആകാശങ്ങളെയും ഭൂമി ഉണ്ടാക്കിയത് ഒരിടത്ത് പറയുന്നുണ്ട് ചിലയിടത്ത് പറയുന്ന ആറ് ദിവസം കൊണ്ട് ഞാൻ ആകാശത്തെ ഭൂമി ഉണ്ടാക്കി ഭൂമി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആകാശത്തെ ഉണ്ടാക്കിയത് ആകാശത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭൂമി ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട് ഇത് തമ്മിൽ ഒട്ടിച്ചേർന്നത് വലിച്ചു കീറി ഒപ്പിച്ചതാണെന്ന് ഇപ്പോഴാണ് നമ്മൾ വായിക്കാൻ വായിക്കുന്നത് ഇനി നിങ്ങൾ കേട്ടോ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ആകാശങ്ങളും ഭൂമി ഒട്ടിച്ചേർന്നിരുന്നതായി ചേർന്ന് ആയിരുന്നു എന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറുപ്പിച്ചതായിരുന്നു എന്നും സത്യനിഷേധികൾ കണ്ടില്ലേ എന്ന് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ നമ്മുടെ ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുമായിരുന്നു ഇത് കണ്ടോണ്ടിരിക്കുക ഇങ്ങോട്ട് ചോദിക്കാണ് നിങ്ങൾ കണ്ടില്ലേ എന്ന് അപ്പൊ ഇവരെന്തോ ഉത്തരം പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും കണ്ടില്ല എന്നാ ചോദിക്കുന്നത് ഞാ അടുത്ത ഒരു തമാശ എന്ന് പറയുന്നത് പരിണാമത്തെ ഇവർ അംഗീകരിക്കുന്നു ഇതെല്ലാം പുസ്തകം ഉണ്ട് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചതല്ല ഇവരുടെ പുസ്തകത്തിനകത്ത് എന്റെയിൽ ഇരിപ്പോ ആ പുസ്തകത്തിനകത്ത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിനകത്ത് സാക്ഷാൽ അഹമ്മദ് ഡീഡാറ്റ് എഴുതിയ ശാസ്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് നീ ബന്ധപ്പെടുന്നത് ഇതിനൊക്കെ കൂടിക്കണക്കിന് വർഷം എടുത്തോ ഈ വെള്ളത്തിൽ കിടക്കുന്നതിന് ആദ്യം മാറ്റിയെടുക്കാൻ ഒരു പത്ത് ലക്ഷം വർഷം അത് കഴിഞ്ഞ് തന്നെ ബീജമാക്കാൻ കുറെ വർഷം രക്തക്കട്ടയാക്കാൻ കുറെ വർഷം ഭ്രൂണമാക്കാൻ ഇങ്ങനെയൊക്കെയാണോ അതിന്റെ അർത്ഥം അറിയത്തില്ല എന്തായാലും മുസ്ലിങ്ങളെ ഇതിനെ അത് സംസാരിക്കാൻ വരുമല്ലോ ദയവായി നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം അള്ളാഹു ഈ പറയുന്നത് ആ പറയുന്ന തമ്മിൽ വലിയ ബന്ധമുണ്ടോന്നൊന്ന് പറയും നല്ലതാണ് ഇനിയും ബാക്കിയുള്ള പെട്ടെന്ന് വായിച്ചു വായിച്ചുവിടാം വെള്ളത്തിൽ ഇളകിപ്പോ ഭൂമി ഇളകി പോകാതിരിക്കാൻ പർവ്വതങ്ങൾ അത് നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് പക്ഷെ ആ ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തം ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തി ഒന്നിലും അള്ളാഹു കണ്ടു ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കാനും നാം അവയെ ഉറച്ചു നിൽക്കുന്ന പർവ്വതം ഉണ്ടാക്കി നിൽക്കുന്നു പർവ്വതങ്ങൾ കൊണ്ടാണ് ഭൂമി ഇളകാത്ത അല്ലെങ്കിൽ ഭൂമി കറിഞ്ഞടിച്ച് ആണിയില്ലാതെ ഇളയിൽ പോകുന്നത് പോലെ ഇളയിൽ പോകായിരുന്നു ഇനിയും അടുത്തൊരു പിന്നെ ശാസ്ത്രീയ കണ്ടുപിടുത്തം അവർ വഴി കണ്ടെത്തേണ്ടതിനായി പർവ്വതങ്ങളിൽ നാം വിശാലമായ പാതകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അതും ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തി ഒന്നിലാണ് അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കും അപ്പൊ എങ്ങനെയാണ് ഈ നിങ്ങൾ ആരെങ്കിലും കണ്ടു പർവ്വതങ്ങളിൽ വഴികൾ കണ്ടിട്ടുണ്ടോ അള്ളാഹോ പറഞ്ഞ പർവ്വതങ്ങൾ വഴി അള്ളാഹു ശരിയാക്കിയിട്ടുണ്ടെന്നാണ് അങ്ങനെ വല്ലതും ആയിരിക്കാം ടെൻസിങ്ങും ഹിലാരിയും ആ വിശാലമായ പാത വിശാലമായ കഴിയുന്ന വിശാലം ഹൈവേകൾ പണതതിലൂടെ വല്ല യാത്ര ചെയ്തായിരിക്കും ടെൻസിങ് ഹിലാരിയും ഈ പിന്നെ ഹിമാലയത്തിനും വേളി കയറിയെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അള്ളാഹു പറഞ്ഞ പർവ്വതങ്ങളിലെ വിശാലമായ പാതകൾ ഏർപ്പെടുത്തി ചെയ്തിട്ടുണ്ടാവുന്ന ഏത് പർവ്വതത്തിലാണ് ഇങ്ങനെ വിശാലമായ വീതികൾ അള്ളാഹു ഉണ്ടാക്കിയ നമ്മൾ കണ്ടുപിടിച്ചും മനുഷ്യർ വെട്ടിയുണ്ടാക്കിയ പാത നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അള്ളാഹു ഉണ്ടാക്കിയ പാത എവിടാന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പുള്ളി ഉണ്ടെന്നാണ് പറയുന്നത് ഇല്ലാ ഹിലാരിയും അല്ലാതെ അങ്ങനെ ആയിരിക്കും പോയിരിക്കുന്നത് ആകാശം മേൽപ്പുരയാണെന്ന് ഇരുപത്തി ഒന്നിന് മുപ്പത് ഈ ശാസ്ത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് കേട്ടോ ആകാശത്തിൽ നാം സംരക്ഷിതമൊരു മേൽപ്പുര ആക്കിയിട്ടുണ്ടോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മേൽക്കൂരയൊക്കെ പോലെയാണ് അള്ളാഹു ആകാശത്തെ ഉണ്ടാക്കി ആകാശം വേളിലൊന്നും ഇല്ലെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അള്ളാഹു മേൽപ്പുരയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത നോക്കണം അടുത്ത ഏറ്റവും വലിയൊരു കോമഡികൾ ഒരു എണ്ണം ഇരുപത്തി ഒന്നിന് മുപ്പത്തിമൂന്നിനകത്താണ് ഒരു ശാസ്ത്രം കിടക്കുന്നത് ശ്രദ്ധിച്ചോണേ അതിങ്ങനെയാണ് അവൻ അത്രേ രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത് അവൻ അത്രേ രാത്രി രാത്രി കാര്യം സൂര്യനെ പോലൊരു സാധനമാണ് രാത്രി പകൽ ചന്ദ്രനെ പോലൊരു സാധനമാണ് പകൽ പകൽ സൂര്യൻ ചന്ദ്രൻ ഇവയെ സൃഷ്ടിച്ചത് എന്നിട്ട് അടുത്ത അടുത്ത വാചി നോക്കിക്കോണം ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നീന്തി എന്നൊക്കെ ഉള്ള ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കേട്ടായിരുന്നോ സൂര്യനും ചന്ദ്രനും പോലെയാണ് രാത്രിയും പകരും എന്തൊരു ശാസ്ത്രീയം ഇനി അടുത്തത് അടുത്തത് അതിനകത്ത് തന്നെ കണ്ടാണ് നിങ്ങളെ രാത്രിയും പകലും ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതെന്ന് അവൻ അത്രയും രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവ സിടിച്ച് അടുത്ത പാക്കി നോക്കണം ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു പകല് അല്ല ചന്ദ്രൻ ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു രാത്രി ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു പകൽ ഒരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു ഇതൊക്കെ സൂപ്പർ ശാസ്ത്രം തന്നെയാണ് ഇതൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റാതെ പോയി എന്നുള്ളതാണ് ഇനിയും ഇരുപത്തി ഒന്നിൻ്റെ തന്നെ എഴുപത്തി ഒമ്പതിനകത്ത് ബാക്കി ഇങ്ങനെ വായിക്കും അപ്പം തമാശ മനസ്സിലാക്കിക്കോളും ദാവീദിനൊപ്പം കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലയിൽ പർവ്വതങ്ങളെയും പക്ഷികളെയും നാം കീഴ്പ്പെടുത്തി കൊടുത്തു അങ്ങനെ പാട്ട് പാടുന്ന ഹൈവകളുള്ള പർവ്വതങ്ങൾ മാത്രമല്ല ദാവീദൂ ദാവി ദാവീദല്ല ദാവൂദിനോടൊപ്പം ഇരുന്നുകൊണ്ട് പാട്ട് പാടുന്ന പർവ്വതങ്ങളും ഉണ്ടായിരുന്നു പക്ഷികളും ഉണ്ടായിരുന്നു പക്ഷികൾ പാടുന്ന പറഞ്ഞാൽ കേൾക്കാം പർവ്വതം ഏത് പാട്ടാ പാടിയെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കേണ്ട ഇനി അടുത്തത് അതേ അദ്ധ്യായത്തിൻ്റെ തന്നെ മറ്റൊരു ശാസ്ത്രീയമാണ് പിശാചികളുടെ കൂട്ടത്തിൽ നിന്നും സുലൈമാന് വേണ്ടി കടലിൽ മുങ്ങുന്ന പില ചിലരെയും ഞാൻ ഏർപ്പെ ഏർപ്പെടുത്തി കൊടുത്തു സുലൈമാൻ പിശാചിക്കളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വാചക ജിന്നുകളുടെ മുങ്ങൽ വിദഗ്ധരായ ജിന്നുകളെ അള്ളാഹു എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ജിന്നുകളല്ല പിശാചിക്കളുടെ കൂട്ടത്തിൽ നിന്നും വെള്ളത്തി മുങ്ങാൻ വേണ്ടി മുങ്ങൽ വിദഗ്ധരെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു ഭയങ്കര ഒരു ഇതാണ് അതുപോലെ തന്നെ അടുത്തൊരു തമാശ തമാശഘട്ടമാണ് നിങ്ങൾ ഇരുപത്തി ഒന്നിന്റെ എൺപതാമത്തെയാണ് പടയങ്കി കണ്ടുപിടിച്ചത് പഠിപ്പിച്ചത് അള്ളാഹുവാണ് ഏഹ് അപ്പം നമുക്ക് എന്നെ നിങ്ങൾ ഈ ബോംബൊക്കെ ഉണ്ടാക്കി പൊട്ടിക്കാൻ എങ്ങനെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആണ് ഇതിൻ്റെ ഒക്കെ അധ്യാപകൻ നിങ്ങൾ നേരിടുന്ന കടണം നിങ്ങൾ നേരിടുന്ന യുദ്ധവിപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനായി നിങ്ങൾക്ക് വേണ്ടിയുള്ള പടയങ്കിയുടെ നിർമ്മാണവും അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ചു അക്ഷരാഭ്യാസം ഇല്ലാത്ത സാക്ഷാൽ മുഹമ്മദിനെ നാലക്ഷരം വായിക്കാൻ പഠിപ്പിച്ചില്ല അങ്ങനെ കൊങ്ങക്ക് കുത്തിപ്പിടിച്ചോണ്ട് വായിക്കടാ വായിക്കണാന്ന് പറയാൻ മാത്രമേ ഉള്ള കഴിഞ്ഞുള്ളൂ ഒരു പ്രാവശ്യം പോലും പോട്ടെ സോറി ആ വാക്കല്ല ഉപയോഗിച്ച് നമ്മുടെ ഹാരിസ് മതിനി പറഞ്ഞതുപോലെ ചേർത്തു നിർത്തി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു വായിച്ചു പക്ഷേ പുള്ളിക്ക് വായിക്കാൻ അറിയത്തില്ല പിന്നെ ഒന്നുകൂടെ ഞെക്കി ആലിംഗനം ചെയ്തു അപ്പോഴും വായിക്കാൻ പറഞ്ഞു അപ്പോഴും വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു മൂന്നാമത് ഒരു ഞെക്കുകൂടെ ഞെക്കിയപ്പോഴത്തന്നെ പുള്ളിക്ക് പറഞ്ഞു പിടിച്ചു എന്നിട്ട് പറഞ്ഞു വായിക്കാൻ ആ ഞാൻ ചോദിക്കട്ടെ ഈ പടയങ്കി പിന്നെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോയ സമയത്തും ഈ ഹൈവേ വെട്ടാൻ പോയ സമയത്തും ഒക്കെ ആ മനുഷ്യനെ അക്ഷരാഭ്യാസം പഠിപ്പിച്ചിരുന്നെങ്കിൽ പുള്ളി പണ്ടേ രക്ഷപ്പെട്ടു പോകാനെ ഇന്ന് ലോകവും രക്ഷപ്പെട്ടു തന്നെ ബോംബും പഠിപ്പിച്ചത് അള്ളാഹു ആണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി അടുത്ത് നിങ്ങൾ കേട്ടോ ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികൾ ഇരുപതാമത്തെ വാക്യാണ് ആയത്താണ് വായിച്ചു കേൾപ്പിക്കുക അപ്പോഴെൻ്റെ രസം മനസ്സിലാകത്തുള്ളൂ സീനാർ പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരവും നാം സൃഷ്ടിച്ചിരിക്കുന്നു അള്ളാഹു ഒത്തിരി സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഒരാണോ ഒരു മരം കിട്ടണം എണ്ണയും ആ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും അത് ഉൽപ്പാദിപ്പിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടലുകളിൽ കറികൾ ഉണ്ടാക്കുന്നത് കേട്ടു പക്ഷേ കറി ഉൽപ്പാദിപ്പിക്കുന്ന മരത്തെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ മരം കറി നിങ്ങൾ ഇങ്ങനെ പാത്രം കൂടി ചെന്നാൽ മതി കറി ഇങ്ങനെ പാത്രം അല്ല മരം ഇങ്ങനെ ഓ ഒഴിച്ചു തരും ഇനി അടുത്ത എനിക്ക് തോന്നി ഇതൊരാക്കലാണെന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ ഇറക്കിത്തരുന്ന ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒമ്പതാണ് എന്റെ രക്ഷിതാവ് ഇത് നൂഹിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ രക്ഷിതാവ് അനുഗ്രഹീതമായ ഒരു താവളത്തിൽ നീ എന്നെ ഇറക്കണമേ അടുത്ത വായിക്കുന്നത് നീയാണല്ലോ ഇറക്കിത്തരുന്നവൻ ഏറ്റവും ഉത്തമൻ ഇറക്കിത്തരുന്നവൻ ഏറ്റവും അതെന്താ കാരണം ഖുർആൻ ഇറക്കിയതാ അള്ളാഹുവാണ് മഴ ഇറക്കിയത് അള്ളാഹുവാണ് ഇരുമ്പ് ഇറക്കിയത് അള്ളാഹുവാണ് തുലാസ് ഇറക്കിയത് അള്ളാഹുവാണ് അപ്പൊ എല്ലാത്തിലും ഇറക്കൽ പരിപാടി മുഴുവൻ അള്ളാഹുവിനാണ് അത് നൂഹിനും മനസ്സിലായി അപ്പൊ നൂഹ് വെച്ചൊരക്കം കളക്കി അള്ളാഹുവേ എനിക്ക് ഇതുകൊണ്ടൊന്ന് തരണം നീ ഇറക്കിത്തരുന്നവൻ ഒന്നാമനായ ഒരു ഇറക്കനാണല്ലോ എന്നാണ് മുഹമ്മദൻ അലിയോ നൂഹ് പ്രാർത്ഥിക്കുന്നത് ഇനിയും അടുത്ത ഒരു രസം കേട്ടോ നിങ്ങള് ഇരുപത്തി മൂന്നിന്റെ തന്നെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്താണ് അള്ളാഹു യാതൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല ദൈവ ദൈവ സർവശക്തനായ അള്ളാഹുവിന്റെ പരിവേദനങ്ങൾ ദേവനങ്ങൾ നിങ്ങൾ കേട്ടോ സ്വീകരിച്ചിട്ടില്ല അവനോടൊപ്പം യാതൊരു ദൈവവും ഉണ്ടായിട്ടില്ല ഇനി അടുത്ത നടണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അല്ല അവന് പേടി നോക്കണം ഓരോ ദൈവവും താൻ സിഷ്ടിച്ചതുമായി പൊയ്ക്കളയുകയും അവരിൽ ചിലർ ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ ദൈവം പറയാണ് ഇനി ആകെ ഞാനേ ഉള്ളൂ ഇനി രണ്ടു മൂന്ന് നടനം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കിയവയും കൊണ്ട് അവരെല്ലാം ഓടി ഓടിപ്പോവായിരുന്നു എന്നിട്ട് അവർ തമ്മിൽ അടി ഉണ്ടാവുമായിരുന്നു എന്തോന്ന് ഈ പറയുന്നത് ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നെ പറയുകയാണ് മൂന്നാല് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ തമ്മിൽ ആ ഒരു ഭൂമി ഉണ്ടാക്കി ഇവിടെ ഞാൻ ഭൂമി ഉണ്ടാക്കി അവസാനം ഇതെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ട് എൻ്റെ ഞാൻ സൃഷ്ടിച്ചവീന്നും പറഞ്ഞു അള്ളാ അള്ളാഹു ഓടുന്നു മറ്റേ ദൈവം അയാൾ സൃഷ്ടിച്ച കൂടെ വേറെ റോട്ടത്തിൽ ഓടുന്നു പിന്നെ ബാക്കി സൃഷ്ടിച്ച അള്ളാഹു വല്ല ദൈവങ്ങളെല്ലാം കൂടെ വേറെ ഓടുന്നു എന്നിട്ട് പറയാണ് കഴിവ് ദൈവങ്ങളാണ് ദൈവമാണല്ലോ തമ്മിൽ അടിച്ചമർത്തിയും ചെയ്യുമായിരുന്നു എന്തോ ഒരു സങ്കടം എന്നാലോ ചോദിക്കുന്നത് നിങ്ങളെ ഇങ്ങനെയൊക്കെ എന്നിട്ട് പറയാണ് ഇതിൽ നിന്നെല്ലാം അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇത് പരിശുദ്ധിന് എന്നല്ല പറയേണ്ടത് വരുന്നതിൽ വാക്ക് ഇനി അടുത്ത ഒരു വാക്കുകൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം അത് അറുപത്തിയേഴ് ആധിപത്യത്തിൻ്റെ മൂന്നാമത്തെ ഏഴ് ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ നിങ്ങൾ ഓർത്തോണേ ആകാശം ഭൂമി ഒന്നായിരുന്നു എന്നിട്ട് അതിനെ പൊട്ടിച്ച് ഭൂമിയാക്കി ബാക്കി ഏഴ് ആകാശങ്ങൾ ആകാശങ്ങളും മേളി എന്നിട്ട് പറയാണ് പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയല്ല ഈ അടുക്കുകളൊക്കെ നമ്മുടെ ഇഷ്ടിക വെച്ച് നൂല് പിടിക്കുന്ന പോലെ കറക്റ്റായിട്ടാണ് അള്ളാഹു പണത് അതുകൊണ്ട് ഏറ്റക്കുറച്ചിലൊന്നും കാണുന്നില്ല ഞാൻ അടുത്തു നോക്കി വേണം കേട്ടോ എന്നാൽ നീ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ വല്ല വിടവ് നീ കാണുന്നുണ്ടോ ഏതാണ് അള്ളാഹു ഉണ്ടാക്കിയ എത്ര കൃത്യമായിട്ട് ഉണ്ടാക്കി ആകാശത്തേക്ക് നീ നോക്കിട്ട് വല്ല വിടവുണ്ടോ നോക്കാൻ നീ ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ ഇവിടെ നിന്ന് നോക്കിയിട്ടല്ലേ നമ്മുടെ നാസയൊക്കെ ആ വിടവിനകത്തോടെ അല്ലയോ കഴിഞ്ഞിടയ്ക്ക് കയറിപ്പോയെന്നാണ് പറയുന്നത് ഇങ്ങനെ വിട ആ വിടവില്ലെന്നല്ലേ പറയുന്നത് വിടവുണ്ടോന്ന് ആകാശത്തിനകത്ത് ഏഴ് തട്ടായിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് അതിനകത്ത് വിടവുണ്ടോന്ന് മനുഷ്യനോട് നോക്കാൻ പറയാന്ന് എന്ന് പറഞ്ഞാൽ എന്തുവാന്നു മനസ്സിലാവുന്നില്ല ഒരു അൻപത് അറുപതെണ്ണം കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് രസമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തിയിട്ട് നമ്മുടെ സൗകര്മാർക്കാർക്ക് ഒരു ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം താങ്ക് വെരി മച്ച്